പുതിയ എ സി പി ലാത്തി ചാർജ് ചെയ്തതാ. നമ്മുടെ ആൾക്കാരെ ഒന്നും വെറുതെ വിട്ടില്ല. നീ ഇവിടെ ഇല്ലാഞ്ഞതാ കുഴപ്പമായത്. ഏതവനാടാ എ സി പി? എ സി പി രക്ഷ പോലീസ് യൂണിഫോം ഇട്ടൊരു പക്കാ റൌഡി. കേസ് എന്തായാലും അവന് പ്രശ്നമല്ല. എപ്പോഴും കാശേ കാശേ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഹോം മിനിസ്റ്റർ ഏതോ അകന്ന ബന്ധുവാ. ബോക്സിംഗ് ചാമ്പ്യൻ. സ്ത്രീ വിഷയത്തിൽ രാഷ്ട്രീയക്കാരെക്കാൾ ബലഹീനൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അധികാരത്തിൽ ഇടിക്കുന്നവർക്ക് വേണ്ടപ്പെട്ടവനാ. ഏതോ രാഷ്ട്രീയ വിരോധം കൊണ്ടാ നമ്മുടെ മീറ്റിംഗ് അവൻ അനുകൂലമാക്കി. അവനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ പറയുന്ന കേക്ക്. എന്തോന്ന് കേൾക്കാൻ? താൻ ഒരു സമുദായ നേതാവാ. 400,000+ ജനങ്ങളാ തന്റെ പിന്നിലുള്ളത്. ആവേശത്തോടെ എടുത്തു ചാടുകയല്ല വേണ്ടത്, ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. അവൻ വെറും എ സി പി, ലീഗലായിട്ട് വേണം അവനെ ഹാൻഡിൽ ചെയ്യാൻ. നീ ആദ്യം ഹോം മിനിസ്റ്ററിന് ഫോൺ ചെയ്യോ. ഇത് ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ലാത്തി ചാർജോ? ഏതവനാടോ എ സി പി അറിയാമല്ലോ, ഇലക്ഷന് അധികം നാളില്ല. 400,000 വോട്ടാ ഞങ്ങളുടെ കയ്യിൽ, അത് മറക്കണ്ട. ഉഴി അമ്മച്ചി ഉഴി, നമ്മുടെ സമുദായത്തിന്റെ വില എന്താണെന്ന് നല്ലോണം കാണിച്ചു കൊടുത്തിട്ട് വന്നിരിക്കുക. ആ ആഭ്യന്തര മന്ത്രി വരെ മുട്ടുകുത്തിച്ച് കളഞ്ഞില്ലേ. മധുയുടെ ടൂറ് പോയിരിക്കല്ലേ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ അവളെ ഒരിടത്തേക്കും വിട്ടേക്കരുതെന്ന്. കോളേജിൽ നിന്ന് അവര് പെട്ടെന്ന് പ്രോഗ്രാം ഇട്ടതാടാ. നിന്നെ കിട്ടാൻ അവള് മാനേജറോട് വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. എന്താടാ പറഞ്ഞില്ലേ നീ? ആ ബഹളത്തിനിടയിൽ ഞാൻ അതങ്ങ് മറന്നു. ഇനി അവള് ഡോക്ടറായിട്ട് വേണമല്ലോ ഇവിടുത്തെ ചെലവ് നടക്കാൻ. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഈ ഒരു വർഷം കൂടി കഴിഞ്ഞ അവള് പഠിപ്പ് പൂർത്തിയാക്കി ഇനി വരില്ലേ? എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഏതോ ക്യാമ്പ. പേഷ്യൻസിനുള്ള മരുന്ന് കൂടി കൊടുത്തേക്ക്. യെസ് മാഡം. തബിയത് കേസായ തുമാര്. നീ ഇയാളോട് ഹിന്ദി പറഞ്ഞ ഇയാൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? നേരത്തെ പറയാത്ത എന്താ? സ്റ്റുഡന്റ്സ് നമ്മൾ ഉടനെ തിരിച്ചു പോവുകയാണ്, എല്ലാരും വേഗം റെഡി ആയിക്കൊള്ളണം. സാർ അപ്പൊ നമ്മള് വെള്ളത്തും കളിക്കുന്നത് എപ്പോഴാ? ഇനി മധു എന്റെ ഷാള് പറഞ്ഞു വരുന്നുണ്ട്, പിടിച്ചോണേ. എന്ത് ഭംഗിയാ ഇവിടെ. ഇവിടെ എങ്ങനെ ഒന്ന് താമസിച്ചാലോ എന്ന് ഓർത്തു പോവാം. ഹായ്, ആ പുള്ളിക്കുയിലിനെ കണ്ടോ? നല്ല റൊമാന്റിക് മൂഡിൽ ആശൻ കൂവുന്നത്. നമ്മളും തിരിച്ചു കൂവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടാൽ ആശാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ശരിക്കും? ആ ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. രണ്ടും ഒരേ വോയിസ്. വേണ്ട മധു ഒന്ന് കൂവിയേ. അത് ശരിയാ. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടായില്ലേ? ഇങ്ങനെ കൂവിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ലവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് നിന്നോടല്ല, കുയിലിനോടാ. ഏ, മനുഷ്യനായിരുന്നു നിന്നെ പ്രേമിക്കല്ലേ. ആരാടിയത്? നീ പറഞ്ഞില്ലായിരുന്നോ? ആ കുയിലാണത്. ചേച്ചിയെ കളഞ്ഞിട്ട് എന്നെ കേട്ടോ? പിന്നെന്താ, ഇറങ്ങി വാ. സ്റ്റോപ്പ് ഇറ്റ്.
ഇങ്ങനെണ്ടോ പെൺകുട്ടികൾ ഓടി ഇപ്പോഴല്ലേ എപ്പോഴാണ് അടിച്ചു വിളിക്കുന്നത് ചെന്ന് പിടിക്കടി ഇവിടെ ഞാൻ ഇങ്ങോട്ട് വാടി മോളെ നീ മാത്രം ഒരു നീ ആരോടെങ്കിലും ഒരാളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാലേ നിന്നെ ഞങ്ങൾ വിടും അതിനെ എന്നെ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട വേണ്ടെങ്കിൽ വേണ്ട നീ ഒരു വലിയ ഡോക്ടറാകാൻ വേണ്ടി ഇങ്ങനെ പറയിച്ചേക്കാന്നൊരു നേർച്ചയുണ്ടായിരുന്നു എനിക്കെന്താ എന്തിനാ ഇങ്ങനൊക്കെ നേരം പോയത് എന്താ നീ വലിയ ഡോക്ടറാണോന്ന് ആഗ്രഹിച്ചു പോയതിന്റെ തെറ്റാ ഡോക്ടറാണോ കാര്യല്ലേ ഒന്ന് പറഞ്ഞേക്കടി ഇങ്ങോട്ട് വാടി മോളെ അങ്കിൾ ഐ ലവ് യു വണ്ടി നിർത്താതെ പോണത് വണ്ടി നിർത്താൻ പറയപ്പി ഞാൻ റെഡിയാണ് പെണ്ണേ ചക്കരെ ഉമ്മ 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 എന്തിനാ പമ്മണത് കൂട്ടർ കയറ്റി വിട് ചക്കരെ എന്റെ മക്കളെ നിർത്താനും എനിക്ക് പ്രശ്നമല്ല ഞാൻ പുലിയാണ് കേട്ടാ പുലി ഐ ലവ് യു എന്തടി ഹായ് ചക്കരെ ഐ ലവ് യു ഇപ്പൊ കാണിച്ചുതരാം മടി തനിക്ക് നാണല്ലോ ഞങ്ങളൊരു തമാശ പറഞ്ഞു പല്ലി കാണിച്ചോണ്ട് ഇറങ്ങിയിരിക്കേ ഇവരുടെ കല്യാണം നടക്കുമോ നീ നമ്മളടി എന്നോട് ക്ഷമിക്കണോ അങ്കിൾ ഞങ്ങളൊരു തമാശക്കെ ആ ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത് എന്നാ നിന്നെ പോലുള്ള ചില പിള്ളേര് വെറൈറ്റി നോക്കി എന്നെ പോലെ മുടി തരച്ച യുവാക്കളെ തപ്പി നടക്കണ വിവരം ലോണ്ട ലവനാണ് എന്നോട് പറഞ്ഞത് ഇതെന്റെ സീറ്റാ എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ അല്ല ടിടിക്ക് 200 രൂപ കൊടുത്ത് വാങ്ങിയതാ ദേ ഇത് കണ്ടോ കൺഫേം ടിക്കറ്റാ മറ പേര് വേലപ്പൻ ഏജ് 48 എന്താ ഡൗട്ടാ അത്രയ്ക്ക് മണ്ടനാണോ ഞാൻ എന്തിനാ സാർ ഇത്രയും പേരുടെ മുമ്പിൽ സ്വയം പേടുന്നത് സാർ സത്യോ സാർ എനിക്ക് 48 വയസ്സുണ്ട് അതിരിക്കട്ടെ സാർ സാറിന്റെ വയസ്സ് എത്രയാ 50 ഒന്ന് ചുമ്മാ തരി സാർ ആൾക്കാർ കേട്ട സത്യം ഒന്നും വിചാരിക്കില്ലേ സാറിന് ഒരു 30-35 അല്ലാതെ ആരും പറയില്ല ആ ഇരിക്കുന്ന പെൺകുട്ടികൾ എല്ലാം സാറിനെ തന്നെ നോക്കുന്നത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാ ആ പെണ്ണില്ലേ സാറിനോട് ഐ ലവ് എന്ന് പറയാ എന്താ ഈ ഏജ് പോരെ ഒന്ന് ചുമ്മാ ഇടോ ഇങ്ങനെ വെറുതെ പറഞ്ഞ അതിനെ മോഹിപ്പിക്കുന്ന എന്തിനാ സാർ എന്റെ സീറ്റ് ഏതാ തന്റെ സീറ്റ് പുറകിലടോ വാ കാണിച്ചു തരാം ഇത് കേട്ടില്ല സാർ എന്റെ പേര് വേലപ്പൻ എന്ന് വിശ്വസിക്കുന്നില്ല ഞാനും വിശ്വസിക്കുന്നില്ല ആന്താ സാർ വേലപ്പൻ എന്റെ അനിയനാ അവൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി തനിക്ക് വിറ്റതായിരിക്കും ഓളവടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നു വടി കൊടുത്തുള്ള അടിയാ എന്താ എന്തോ ചെടി നമ്മുടെ ടിക്കറ്റ് ക്യാഷ് ഇടുന്ന ബാഗ് മിസ്സായി വേലപ്പനെ നമുക്ക് പരിചയമില്ലേ അവനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ നോ ഏയ് ഒരു കുഴപ്പമില്ല നീ വേഗം ചെന്ന് വിളിച്ചിട്ട് വാ വേഗം ഇങ്ങ് വാ ഇത്രക്ക് ഫാസ്റ്റാ സാർ ഞങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമോ സാർ ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായി സാർ ഞങ്ങളുടെ ടീറ്റിൽ നിന്ന് ഒന്ന് രക്ഷിക്കാമോ സാർ പ്ലീസ് സാർ പ്ലീസ് ശരി ഹലോ തന്റെ പേരെന്താ അത് താനെന്തിനാ അറിയുന്നത് അങ്ങനെയാണ് ഞാൻ തന്നെ സഹായിക്കുന്നത് സ്റ്റോപ്പ് ഇറ്റ് കാന്തമ്മ കാന്തമ്മയോ തന്റെ പേര് വേലപ്പൻ എന്നാവെങ്കിൽ എന്റെ പേര് കാന്തമ്മ എന്നായിക്കൂടെ ഓഹോ അപ്പൊ തന്റെ പേരോ ചെല്ലമ്മ തന്റെ രത്നമ്മ തങ്കമ്മ സതിയമ്മ കണ്ണമ്മ ശാന്തമ്മ പഞ്ചാബിയല്ലേ ശാന്തമ്മ സിംഗ് ഓഹോ ഓളമാസ് ഗോ ടു ദ ബാത്റൂം ബാത്റൂം യെസ് പറഞ്ഞ കേൾക്ക് ഗോ ഞങ്ങളെ ബാത്റൂമിൽ കയറ്റി തന്റെ ഡാൻസ് കാണിക്കാനാണോ വാതിൽ തുറന്നേ കാലം മാറ്റി ദേ കിടക്കുന്ന സാധനം വേലപ്പൻ പൊട്ടിയിട്ടാ യെസ് സർ ഓക്കെ കാരി ഓൺ കണ്ടോ ഞാൻ ഹാൻഡിൽ ചെയ്തു ടിക്കറ്റ് പോയിട്ട് പിന്നെ വന്നാലോ അപ്പൊ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം അതെങ്ങനെയാ ഞങ്ങളുടെ ടിക്കറ്റ് മിസ്സായ ആ ബാഗിലല്ലേ ആ ബാഗ് ഇത് തന്നെയാണോ നോക്കി
പിസ്സ സ്പോട്ട്. സർ നമസ്തേ സർ. സർ ഗുഡ് മോർണിംഗ് സർ. ഇനി കോങ്കണ്ണോ മറ്റോ ആയിരിക്കും. സർ ഗുഡ് മോർണിംഗ് സർ. അല്ല സാറ്. സർ അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ? എന്താടോ സർ, എന്റെ പേര് പണ്ണിയെന്ന സാർ, ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സർ. നിന്റെ പേര് പറയാനാ നീ വയനാട്ടിൽ നിന്ന് വന്നേ? റെക്കമെൻഡേഷനാ? എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിന് നമസ്കാരം. അങ്ങനെ പറയൂന്ന് നീ വിചാരിച്ചോ? ഒറ്റ കീറു വെച്ചാണ്ടല്ലേ നിന്റെ ബോന്തയുടെ ഷേപ്പ് മാറിപ്പോവും, അറിയാവുന്നവനൊക്കെ തന്നെ. ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കുവാടാ, കുത്തി പൊട്ടിച്ചു. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നു, തന്റെ ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേ. എടാ, ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവനൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ രണ്ടം ഘട്ടം ഇപ്പോഴും ഉണ്ടോടാ സാർ? അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചട്ട എടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നു എങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേനെ. അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്ക് ഇവിടെ ജോലിയില്ല, കൂലിയില്ല. ഗെറ്റ് ഔട്ട് സർ, പ്ലീസ് സർ, ഗെറ്റ് ഔട്ട് സർ. ബിസിനസ്സിലെ ഒരു പുണ്ണാക്കും ഇല്ല, ഓരോന്ന് കയറി വന്നോളൂ. പിന്നെ എന്ത് ചെയ്യും? എന്താടാ, എന്താ ഒരു ശബ്ദം കേട്ടത്? എനിക്കൊന്നും അറിയില്ല സർ. മെഡിക്കൽ കോളേജിലെ പിള്ളേർ പിന്നെ വന്നിരിക്കുക, കസ്റ്റമേഴ്സിന്റെ ശല്യം ചെയ്യുന്നു പറഞ്ഞപ്പോ എന്നെയും തല്ലി. പരിശ്രിക്കടവും മുത്തപ്പ, ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരികയാണല്ലോ സർ. ഇവന്മാരുടെ ശല്യം ഞാൻ തീർന്നുതരാം. റെക്കമെൻഡേഷൻ നോക്കി സാർ ജോലി ഒന്നില്ല, എന്റെ ടാലന്റ് ഉണ്ടെങ്കിൽ സാർ ജോലി ചെയ്തു. ടാലന്റാ? അതെന്തുവാടേഡ് ഫൂൾസ്. തെറി കേൾക്കാതിരിക്കാനാണോടാ? നോ മ്യൂസിക് സർ, ബേസിക്കലി മ്യൂസിക് ഇട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. മ്യൂസിക് ഇട്ട ഫൈറ്റ് എങ്ങനെ ചെയ്യും? നോക്കിക്കോ സർ. എന്താടാ ദാദാ പീസ് എടുക്കുക? ഈ ടാലന്റ് കാണിക്കാന്ന് പറഞ്ഞ തല്ലുകൊള്ളലാണോ? സർ ഒരു ഹെൽപ്പ് ചെയ്യോ സർ, വാക്മാനിലെ ബാറ്ററി ഇല്ല. നിങ്ങളുടെ അടുത്ത് മ്യൂസിക് ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യൂ. മ്യൂസിക്? അതെ സർ, മ്യൂസിക് ട്രൈ. മ്യൂസിക്. ഞാൻ പറഞ്ഞില്ലേ സർ, മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ? കൊളമായാ സർ, വേഗം മ്യൂസിക് ഇട് സർ. എനിക്ക് ഡിഡി കൊള്ളുന്ന വേഗം മ്യൂസിക് ഇടാൻ. വേഗം ആരെങ്കിലും ഒരു പാട്ടെങ്കിലും പാടുത്താ. കുടിച്ചിട്ട് കൂട്ടിയടിയട കൂട്ടുകാര. അടിച്ചിട്ട് ആടിത്തീർക്കണ്ട മുത്തേ നീ എന്റെ. ആ ലജ്ജാവതിയെ കടക്കണം. അപ്പടി പോട് പോട് അപ്പടി പോട് കൈകാലേ, അപ്പടി പോട് 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 കഴുത്തിൽ പോട് കാലേ.
അളിയാൻ സ്ലോ മോഷനിൽ അടി ഉക്കിരൻ ആ വന്ദണ്ട പാൽക്കാല അതപ്പെട്ട ആലോര അങ്ങനെയടി ആ കൊണ്ട് മറകടോ തിരികടോ ഇനി തല്ലിയ അവരും പാടിയാ ഞാൻ ചെന്ന് പോകടാ നമ്പി പാട്ടിന്റെ ശക്തിയുണ്ട് എല്ലാവരും പ്ലാറ്റിനം വെരി ഗുഡ് യു ആർ അപ്പോയിന്റഡ് താങ്ക് യു സർ നോ കണ്ടീഷൻസ് കണ്ടീഷൻസ് ഷോപ്പിൽ എന്ത് പണിയും ചെയ്യണം ഡെലിവറി എവിടെയായാലും എത്തിക്കണം നിനക്ക് ബെഡും ഫുഡും ദിവസം ഒരു മുട്ടയും ഫ്രീ പകൽ ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ട് ഈവനിംഗ് കോളേജിൽ പൊയ്ക്കോ താങ്ക് യു സർ അരമണിക്കൂറിനകം ഓർഡർ ഡെലിവറി ചെയ്തില്ലെങ്കിൽ നിന്റെ സാലറി കട്ടായി പോകും ഫൈനൽ വെൽക്കം ടു പിസ്സ സ്പോട്ട് ഇത് രണ്ടുമുണ്ടെങ്കിലേ നീ ആരുടെ മകളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകൂ മേലിങ്ങന സമുദായത്തിന്റെ പേരില്ലാത്ത ഫോട്ടോ മാത്രം കൊടുക്കരുത് എന്താ അച്ഛമ്മ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അവന്റെ തലയ്ക്ക് ഓളവ വെറുതെ അവൻ ഓരോ പിച്ചും പേയും പറയുക നോക്ക് നീ ഇത് അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട മോളെ നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ ഇപ്പൊ നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായനെ അവൾക്ക് ഗുഡ് മോർണിംഗ് സർ ഞാൻ എ സി പി രത്നൻ ഞാനിപ്പോ
സസ്പെൻഷൻ അല്ല. ആരെയൊക്കെ ചെന്ന് കണ്ടിട്ടും ഇവിടെ വന്ന് സാറിനെ കാണാനാ പറയുന്നത്. ഓ അത് ശരി, സസ്പെൻഷനിലായി ജോലിയില്ലാതെ നടക്കുക അല്ലേ. ഡേയ് ഇവിടെ എവനെ പറ്റി ജോലി വല്ലതും ഉണ്ടോ നോക്കിയടാ. നമ്മുടെ ബാത്റൂം കഴുകുന്നൊരു വേക്കൻസി ഉണ്ട്, അത് കൊടുക്കാം. എന്തിനാടാ ചിരിക്കുന്നത്? ബാത്റൂം മാത്രമല്ല, ഇവന് വീണ്ടും പഴയ എ സി പി ആകണമെങ്കിൽ ഇങ്ങനെ പലതും കഴുകേണ്ടി വരും. നീ വിഷമിക്കണ്ട, നിന്റെ ജോലി നിനക്ക് തന്നെ ഞാൻ തിരികെ വാങ്ങിത്തരാം. ഡേയ് അതുവരെ ഈ പാവത്തിന് ജീവിക്കണ്ടടാ, നമ്മുടെ പയ്യനല്ലേ, അല്ലവനാ, കൊണ്ടുപോയി ബാത്റൂം കഴിക്കും. ശരി സാർ. അഞ്ച് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പുറത്തു. ഡയറക്ടർ സാറേ, ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോ നമ്മുടെ ഹീറോ ഫൈറ്റ് സ്പീഡിൽ അവൾ ആകെ ചൂടിലാണല്ലോ. അതിലും വലിയ ചൂടാണ് പിസയുടെ ഓണർ. എടുത്ത് അകത്ത് വെക്ക്. ഹലോ സർ, ഡെലിവറി കഴിഞ്ഞല്ലോ. ഓക്കെ സർ. ഇത് കാന്തമ്മയുടേതാണല്ലോ. പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക്. ഇതാ പിടിച്ചോ. എന്താ ടോയ് വാങ്ങ, ഇത് കൊള്ളാലോ, ഭംഗിയുണ്ടല്ലോ. എടോ ഇത് താൻ പൊട്ടിച്ചല്ലേ, ഇതിന്റെ തലയിലാവും. സാർ ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. അതൊന്നും എനിക്കറിയണ്ട, 400 രൂപ അടച്ചിട്ട് പോവാൻ നോക്ക്. എന്താ സാർ ഇത്, ഫുട്പാത്തിൽ ചെന്ന 4 രൂപയ്ക്ക് 40 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും. അത് നിങ്ങൾ ഇതാ മതി, എനിക്ക് ഇവിടെ ജോലിയുണ്ട്. ക്യാഷ് തരുന്നു, അതോ പോലീസിനെ വിളിക്കണം? അവരെ വിളിച്ച് അവർ ഇതിന്റെ പൈസ കൊണ്ടുതരും. സാർ പൈസ ഇല്ലാത്തോണ്ടാണ് സാർ. ഹലോ, ആ ബില്ല് ഞാൻ അടച്ചോളാം. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ. അതിരിക്കട്ടെ. സാർ ആരാ? എന്നെ അറിയില്ലേ, ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ. എടോ താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത്. താങ്ക് യു സാർ. സിനിമയിൽ അഭിനയിക്കാവോ? സാർ സഡൻലി ഇത്ര പെട്ടെന്നോ? സിനിമയിലോ? ഹീറോ ഒക്കെ ആയിട്ട്. എടോ ഹീറോ ആയിട്ടല്ല, ഡ്യൂപ്പ്. ഡ്യൂപ്പ്? അതേടോ, എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട്, അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം. ലക്ഷം? അതെ. തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് ഉപയോഗിക്കടോ. ഇതാ ഇതാ എന്റെ കാർഡ്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ ഓക്കെ സർ. ഓ ആക്ഷൻ! എടാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിർത്താനാണോ? മാസ്റ്റർ ഇത് വലിയ പാടാ. ഹേ നീ വല്ലാതെ തടിച്ചു പോയതുകൊണ്ടാണ്, അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ. Good morning, sir.
ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാറേ ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ ഓക്കേ ഹലോ സർ ആ ബണ്ണി വേഗം ഷോട്ടിന് റെഡി ആവും ഓക്കേ സർ ബിൽഡിംഗിന്റെ പത്താമത്തെ നിലയിൽ ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ കാശ് എങ്ങനെ തരും സർ നീ താഴെത്തിയ ഉടനെ തന്നേക്കാം അത് ഞാൻ താഴേക്ക് വന്നാലേ ബൈക്ക് വരും പക്ഷെ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും യു ആർ ഫണ്ണി നോ സർ ഐ ആം ഫണ്ണി വെരി സീരിയസ് സർ ജമ്പ് ജയിച്ച എന്റെ ജീവിതം കട്ട പോകേക്കാൻ നോക്കല്ലേ ഹലോ അച്ഛ മധു ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത് ഇതിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് എന്തിനാ ശരി ശരി ഓക്കേ ഡാ അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് അതെന്താണെന്ന് അന്വേഷിക്കും അവന്റെ പെർഫോമൻസ് കൊള്ളാല്ലേ താങ്ക്സ് എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാൻ കരുതിയത് ബോയ്ഫ്രണ്ടിനെ വിളിക്കാണെന്നാ എനിക്ക് ബോയ്ഫ്രണ്ട് ഒന്നുമില്ല എന്തിനാടി ഇത്ര ചൂടാവുന്നത് ബോയ്ഫ്രണ്ട് ഉള്ളത് നല്ല കാര്യമല്ലേ നല്ല കാര്യമായി എപ്പോഴും പഠിത്തം പഠിത്തം ചിന്ത മാത്രമേ ഉള്ളൂ അതിനിടയിൽ ചൂണ്ടിയിടാൻ ഇവക്ക് ഇടുന്ന സമയം അതേടി എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം അതുകൊണ്ടാണോ അത് മാത്രമല്ല എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാ ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയാണെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് ഓക്കേ പ്ലീസ് ഹായ് ഐ എം ശിൽപ ഫ്രം ജി എം ടിവി ഈ എപ്പിസോഡിൽ നമ്മൾ യൂത്ത് ഒപ്പീനിയനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത് ഹലോ സർ ഹായ് എന്താണ് പ്രശ്നം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും അങ്ങനെയാണോ എന്നാ ചോദിച്ചോ നിങ്ങളുടെ പേര് ബണ്ണി ഓക്കേ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടിൽ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി അപ്പൂപ്പൻ അമ്മൂമ്മ ഇവരാരുമില്ല ആരും ആരുമില്ല അപ്പൊ അനാഥനാ യാ അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത് പിന്നെ നെഞ്ചു തടിച്ച് നിലവിളിക്കണോ ഞാൻ എന്റെ അച്ഛനമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിട്ടില്ല എനിക്കതിൽ പ്രോബ്ലം ഇല്ല കാരണം എല്ലാവരും എന്റെ ആൾക്കാർ ലവിനെ പറ്റിയുള്ള ഒപ്പീനിയൻ അത് പോട്ടെ ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ അഭിപ്രായം മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ലെറ്റ് ബി ഫ്രണ്ട്സ് എന്ന് ചെയ്യാൻ കൊടുക്കുന്ന ചിലരുണ്ട് അത്രയും കള്ളത്തരം വേറെ ഇല്ല ആ മാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ ഫ്രണ്ട് ഒരു ശത്രുവിന് കൊടുക്കാം ഏയ് കാന്തമ്മ നീ അവിടെ എന്തെടുക്കാറി വെറും 400 രൂപയ്ക്ക് നീ എന്നെ ഒട്ടിക്കൊടുത്തില്ലേ ഇല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്ന് പോകൂടി നിനക്ക് ഇഷ്ടമില്ലാത്തതിനോട് നിന്റെ കല്യാണം നടക്കൂടി നിന്നെ കെട്ടുന്നവൻ എന്നും വെള്ളടിച്ചു വന്ന് നിന്നെ തല്ലി 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 നിന്റെ പല്ലടിച്ച് താണിടൂടി നിനക്കൊരു തറ അമ്മായിമേ മുരലോട് രാക്ഷസ പിള്ളേർ ഉണ്ടാവൂടി അവരെല്ലാവരും കൂടി നിന്നെ കടിച്ച് 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 കയറി കൊല്ലൂടി നീ കാന്തമ്മ മാഡം ഇയാളോട് എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ അയാളുടെ പണം അങ്ങ് കൊടുത്തൂടെ ഓക്കെ സോ ഫൈനലായി ഒന്നുകൂടി ചോദിക്കട്ടെ യൂത്ത് ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് പറയുന്നതിനോടൊപ്പം കുറച്ച് വിഷലൂടെ ആയാലും എങ്ങനെ Yo, check it out. Happy, adipoli look, I'll happy. Look on the click, I'll happy. Me or a kiss, stay, I'll happy. ബേബിക്ക് ബെൻസുണ്ട് ഹാപ്പി പ്രേമിച്ച് കൊഞ്ചുമ്പോൾ ഹാപ്പി പ്രായം യങ്ങായാൽ ഹാപ്പി സെൽഫോണിൽ നിൻ സുന്ദരനാദം കേട്ടിടുമ്പോൾ സോ ഹാപ്പി എന്നെ നിന്റെ അരികിൽ വന്നൊരു സ്വിറ്റ് തരുമ്പോൾ ഫുൾ ഹാപ്പി വളച്ചെടുക്കാൻ കൊതിച്ച പെണ്ണൻ വഴിക്കു വന്നാൽ വെൽ ഹാപ്പി വെളുക്കുവോളം മനസ്സിനുള്ളിൽ തെളിഞ്ഞു നിൽക്കും വെരി ഹാപ്പി ഹാപ്പി
അടിപൊളി ലുക്കായാൽ ഹാപ്പി, ലുക്ക് ഒന്ന് ക്ലിക്കായാൽ ഹാപ്പി, നീ ഒരു കിസ് ചെയ്താൽ ഹാപ്പി. നമ്മുടെ രാജുവിനൊന്ന് സതീഷിന്റെ ഗേൾഫ്രണ്ട് വേറെ എന്ത് പണിയാണ് കാണിച്ചത്? ആ മൂന്ന് പെൺകുട്ടികൾ ഫ്രണ്ട്സാണ്. ലക്ഷ്മി നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ആ പ്രദേശത്തിലെ മൊത്തം പെൺകുട്ടികളുടെ ജീവിതം പോകട്ടെ. അളിയാ, ലവിന്റെ ലോജിക്കിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ടല്ലോ. ഈ പറഞ്ഞൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, എന്റെ ട്രക്ക് വേറെ. സോളോ ലൈഫ് അല്ലേ ഹാപ്പി, സിനിമ സ്റ്റാർ ആയാൽ ഹാപ്പി, സുന്ദരിമാരെ ഞാൻ ഹാപ്പി. പോക്കറ്റ് മണി ലാവിഷായി ചെലവായില്ലേ എന്ത് സുഖം, വിഴില്ല ഞാൻ മോളെ നിന്റെ ലവ്വിൻ നെറ്റിൽ ഒരു നാളും. ഇടേണ്ട മയക്കിടേണ്ട, ഇതെന്റെ ലൈഫ് സ്റ്റൈലല്ല. ഡിസ്റ്റർബ് ഇല്ലാതെ ഹെഡേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ഞാനൊരു ഫ്രണ്ടാകാം. പ്രേമിച്ചില്ലേലും ഹാപ്പി, പെണ്ണിൻ കൂട്ടില്ലേൽ ഹാപ്പി, ഫ്രീയാ ചുറ്റുമ്പോൾ ഹാപ്പി. രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വന്നെ, അതങ്ങനെ മനസ്സൊന്ന് നേരെ നിന്നിട്ട് വേണ്ടേ? ചേച്ചി ചേച്ചി വിശക്കുന്ന ചേച്ചി, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ തെണ്ടാ നിനക്ക് ജോലി എടുത്ത് ജീവിച്ചൂടെ? ജോലി ഉണ്ടായിരുന്നു, ചൈൽഡ് ജോബ് എന്ന് വന്ന് തിരിച്ചയച്ചു. ഇത്രയും ചെറിയ പൈസ കൊണ്ട് ഇത്രയും വലിയ വയറ്റിൽ എന്ത് ചെയ്യാനാ ചേച്ചി? ആളിത്രയുള്ളെങ്കിലും വാചകത്തിന് ഒരു കുറവില്ല, വിളഞ്ഞ വിത്തൈവൻ. ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനൊക്കെ പറയുന്നത്? മേഡം, ഞാൻ നിനക്ക് വല്ലതും വാങ്ങിത്തരാം. മോളെ, ഒടുക്കം വേലി കിടന്ന പാമ്പാവല്ലേ. ഏയ് ബേര, ഉപദ്രവായല്ലോ. ഇയാൾ ഉറങ്ങുവാണോ മേടിച്ചിരിക്കുകയാണോ? എന്താടാ അവിടെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കണേ? സോറി സാർ. എന്താ വേണ്ട മേഡം? കോമൺ സെൻസ് ഇല്ലടോ, മെനു കാർഡ് കൊണ്ടുവാ. കാന്തമ്മേ, അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ പറഞ്ഞോളാം. വൺ ക്രിസ് വെജിറ്റബിൾ പിസ്സ, വൺ ചിക്കൻ ഹോട്ട് ഡോഗ്, വൺ മഷ്റൂം പിസ്സ വിത്ത് ടൊമാറ്റോ, വൺ മെക്സിക്കൻ ഗ്രീൻ ആപ്പിൾ, വൺ ചീസ് ടൊമാറ്റോ, വൺ ബാർബറി ചിക്കൻ വിത്ത് റെഡ് പെപ്പർ, വൺ ഗാർലിക് ബ്രെഡ് ഷീറ്റ്, വൺ ചിക്കൻ സാൻഡ്വിച്ച്, വൺ ചിക്കൻ ബർഗർ, ടു ചിക്കൻ റോൾ ആൻഡ് വൺ ഡാറ്റ. എന്റെ തെറ്റാ മോനെ, നീ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിട്ട് വരാം. നീ എവിടെ ഉള്ളടാ? ഈ ചുറ്റോട്ടത്തൊക്കെ ഉള്ളതന്നെ ഒരു ഒറ്റ അടിയൊന്നുണ്ടല്ലോ. നിന്റെ കൂടുതലൊക്കെ എവിടാ? കഷ്ടപ്പെട്ട് പിച്ചെടുക്കുവാണ. അവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുമ്പോ നീ മാത്രം തിന്നുന്നത് ശരിയാണോടാ? അണ്ണാ, ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലായോടാ? ഒരു ചിക്കൻ
എല്ലാം കൂടി എടോ ദുഷ്ട ഇവൻ ചോദിച്ചതെല്ലാം നീ അങ്ങ് കൊടുത്തോ മാഡം ഐ ആം ആഫ്റ്റർ ഓൾ ബെയറർ ഇതെല്ലാം നിങ്ങളുടെ മോൻ ചെയ്ത ഓർഡർ താങ്ക്സ് ജിജി പിന്നെ ഞാൻ എന്റെ കയ്യിൽ ഇത്രയും കാശില്ലേ മര്യാദയ്ക്ക് ബിൽ കൊടുത്തിട്ട് പോവാൻ നോക്ക് ശരി ശരി ഞാൻ പോയി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ള കാശ് വാങ്ങാം ആ മുങ്ങാൻ നോക്ക് വേണം ഞാനും കൂടി വരാം അവിടെ നിൽക്ക് കുഞ്ഞി കണ്ടവനോട് കാലു കാണിക്കാൻ പോകുന്നതിന്റെ പതിവാ നാണം കേട്ടു പോവാം ഏയ് എന്റെ വണ്ടി കയറി എന്തിനാ നിന്റെ വണ്ടിയിൽ വാ പറ്റിച്ചിട്ട് പോവാന്നായിരിക്കും വെറും 400 രൂപയ്ക്ക് നീ ഒതുക്കിയതല്ലേ പിന്നെ 10,000 രൂപയുടെ കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കും വിട്ടോ 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 സമയം കളയാനല്ല വേറെ നോക്കി വിട്ടോ ഇങ്ങനെ പോവാണെങ്കിലേ 4 ദിവസം കഴിഞ്ഞാലും ക്യാഷ് കിട്ടില്ല ഇങ്ങിറങ്ങി ഇങ്ങിറങ്ങി അന്ന് പിസ്സ കൗണ്ടറിൽ വെച്ച് ഇറങ്ങിയത് അവനാ എന്താടാ നീ എന്റെ പിള്ളേരെ തല്ലുവല്ലടാ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തല്ലി നോക്കടാ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവനെ തല്ലിയാൽ ഒരു നിമിഷം കൊണ്ട് കാര്യം കഴിയില്ലേ അത് ശരിയാവില്ല നിങ്ങൾ ഓരോരുത്തരും ഓരോ മിനിറ്റ് വീതം അവനെ തല്ലുകയാണെങ്കിൽ 15 മിനിറ്റ് ഫുൾ ടൈം പാസ് ചേട്ടാ പ്ലീസ് ചേട്ടാ അവന്റെ പേര് കണ്ടോടാ ചേട്ടന്മാരെ ഞാൻ പറയുന്നേക്ക് ഞാനിപ്പോ ഡ്യൂട്ടിയില്ല എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല മുമ്മൂന്ന് പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം അയ്യേ ഇതെങ്ങനെ ശരിയാവുന്നു ഇത്ര പെട്ടെന്ന് വീട് പോയോ നന്നാല് പേര് വെച്ച് പോയോ ഇനി ബാക്കിയുണ്ട് അടിക്കാൻ മ്യൂസിക്കിന്റെ ആവശ്യമില്ലടാ ഒരു മൂഡ് ഉണ്ടായിരുന്നാ മതി അളിയ ഇനി 2 മിനിറ്റ് ടൈം ഉണ്ടളിയ പോയി രണ്ടു പേരും കൂടി വിളിച്ചോണ്ടാ സമയം കളയാ സോറി ഞങ്ങൾക്ക് താല്പര്യമില്ല കൊണ്ടുപോടാ കൊണ്ടുപോടാ ഏയ് എന്താണായിരുന്നു മൂങ്ങുന്നേ ചേട്ടന്റെ വണ്ടി ഒരു പെണ്ണ് എടുത്തോണ്ട് പോന്നുണ്ട് അത് പറയാൻ ബന്ധപ്പെട ചേട്ടൻ എന്റെ കൂപ്പിരിട്ട് ഇടിച്ചത് അവള് വീണ്ടും എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ Thank you.
വരട്ടെ മോള് വരുന്നുണ്ട് എന്താ നീ ഇത്രയും താമസിച്ചത് ക്ലാസ് കഴിഞ്ഞത് ഇപ്പോഴാ അച്ഛാ ഓക്കേ സാറേ ആ പയ്യനെ കുറിച്ച് ബണി ഇന്നലെ നമ്മുടെ കാശ് തരാതെ മുങ്ങിയ പെണ്ണില്ലേ അവള് വന്ന് കാശ് മുഴുവൻ തന്നു തന്നു അവിടെ ഇരിപ്പുണ്ട് കുഴപ്പമില്ലല്ലോ ബണ്ണി ബണ്ണി ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ എന്റെ ലവർ ശാന്തിയാ അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല ഈ ലെറ്റർ ഒന്നുകൊണ്ട് അവളുടെ ബുക്കി വെക്കോടാ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ച അളിയാ അതല്ലടാ ബ്രോക്കർമാരോട് പറയടാ പ്ലീസ്ഡാ പ്ലീസ്ഡാ നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാടാ പ്ലീസ്ഡാ മോനെ അവിടെ ആ ബ്ലൂ ചുരിദാർ ഇങ്ങനെ പെൺകുട്ടിയാ പ്ലീസ്ഡാ നമ്മുടെ പാർട്ടികളാ യാ ദാദാ താങ്ക്സ് ഹായ് കാന്തമ്മ ലുക്ക് നിന്റെ കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഇനി എന്നോട് മിണ്ടാൻ വന്നേക്ക് ഓക്കേ വാചക മടി നിർത്തു ഫുഡ് കൊള്ളില്ല ഇത് എത്ര ദിവസമായതാ ലുക്ക് മാഡം ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ നിന്നെ പോലെ അല്ല എന്താ ശരിയല്ലേ പിന്നെ മോരവണ്ടി ഞാൻ പോവാം ലേറ്റ് ആയാലും അച്ഛൻ മഴക്കു പറയും ഒരു ലെറ്റർ അല്ലേ അത് പോട്ടടാ സൂപ്പർ സാമ്പാർ ഇത് വെറും എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് വേഗം കഴിച്ചിട്ട് വാ നീ കഴിക്കുമോളെ പേര് അരവിന്ദ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് നമ്മുടെ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരൻ നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അടുത്ത മാസം 10ാം തീയതിയാ കല്യാണം ദാ കല്യാണത്തിന് ഇനി 10-20 ദിവസം പോലും തികച്ചില്ല ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടും വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം ഒരാളെ പോലും വിട്ടുപോകരുത് ശരി സർ ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തു തെറ്റൊന്നും ചെയ്തില്ലേ നീ എന്റെ മോള് നീ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത് നേതാജി സർക്കിളിലൂടെ ഒരു പയ്യന്റെ കൂടെ വണ്ടി പോകുന്നുണ്ട് അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ബുക്കിനകത്ത് അവന്റെ ലെവലോട്ട് എങ്ങനെ വന്നു നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ വോട്ടേ പോകത്തുള്ളൂ എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ വോട്ട് 100,000 വോട്ടിന് തുല്യമാണ് മിണ്ടിപ്പോകരുത് തീരുമാനിച്ച കല്യാണം നടക്കും നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ മധു ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ ഇതിനെല്ലാം കാരണം ആ ലെറ്റർ അത് അവളുടെ ബുക്കിൽ വെച്ചവൻ ആരായാലും അവൻ എന്റെ കയ്യിലെങ്ങനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിയോ ഡോക്ടറമ്മമാരെന്താ ഒരു ഗൂഢാലോചന എടി പൊന്നമ്മേ മാറ് തങ്കമ്മേ അരെ ശാന്തമ്മ സിംഗേ എടോ കാന്തമ്മേ ഇന്നലെ മിസ്റ്റേക്ക് പറ്റി ഒരു ലെറ്റർ തന്റെ ബുക്കിൽ ആയിക്കോട്ടെ അത് തനിക്കുള്ളതല്ല ശാന്തിക്ക അങ്ങ് കൊടുത്തേക്ക് വിജയ് തന്നാ താങ്ക്സ് ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത് ആരെങ്കിലും ഒരാൾ പറ എങ്ങനെയാ പറയേണ്ടത് എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ ഈ കല്യാണം നടന്ന് നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത് അപ്പഴേ നിനക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഐ ആം റിയലി വെരി സോറി ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ ഇതിനെ പ്രായശ്ചിത്തം ചെയ്യും ഇറ്റ്സ് എ പ്രോമിസ്
അളിയ ബണ്ണി ടെൻഷൻ അടിക്കാതെ കല്യാണം നടത്താനാ പാട് മുടക്കാൻ ഒരു പാടുമില്ല അതിരിക്കട്ടെ പയ്യൻ ആരാണെന്ന് പറ ഏതോ ഒരു ഡിസിപി അരവിന്ദ് ഡിസിപി അരവിന്ദോ വേണ്ടടാ അയാൾ ഇടയിൽ പിഎച്ച്ഡി എടുത്തവനാ എന്താളിയാ നീ കോളേജ് പിള്ളേർ ഇടിച്ച പോലെ ഇത് അത്ര ഈസി ആണെന്നാണോ ആ ഡിസിപിക്ക് തോക്ക് വെറും പേന പോലെ അറിയോ എടാ അളിയ സൂപ്പർ ഐഡിയ ഉണ്ട് ആ ഡിസിപിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ വേണ്ട ഇനി നിങ്ങളുടെ ആ ഐഡിയ ഒന്നും ആവശ്യമില്ല ഹലോ സാർ ഡിസിപി അരവിന്ദാണോ സാർ യു ആർ സ്പീക്കിംഗ് സാർ എന്റെ പേര് ബണ്ണിന്ന സാർ എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം എടാ അളിയ നീ പോയി എന്താ പറയാൻ പോകുന്നത് എന്താ പറയണമെന്ന് അറിയില്ല എങ്ങനെ കല്യാണം മുടക്കേ പറ്റൂ അത് മാത്രമേ അറിയൂ വിജയ എന്താ അളിയ ഞാൻ ട്രൈ ചെയ്യുന്ന നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട ഡെഡ് ബോഡിയാ നീ പേടിക്കാടാ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ പിന്നെ നിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത് എല്ലാം നീ ആയിട്ട് വരുത്തി വെച്ചല്ലേ ഞാൻ വരട്ടെ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ സാർ സാർ ശരിയാക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ സാർ ഞാൻ ഫോൺ ചെയ്തില്ല വാട്ട് ഫോൺ ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ ഓ ബണ്ണി സിറ്റ് സിറ്റ് താങ്ക് യു സാർ വാട്സ് ദ മാറ്റർ സാർ സാർ അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് യെസ് ഓഫ് കോഴ്സ് ഞാൻ തന്നെയാണ് എന്താ കാര്യം സാർ അതീ അതെ കം ഓൺ മാൻ ടൈം പോകുന്നു സാർ സാർ ഈ മാരേജ് നടന്നുകൂടാ സാർ വാട്ട് എന്താ എന്താ പറഞ്ഞേ വൈ കമ ഓൺ ടെൽ മീ എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ എന്താ നീ ഉദ്ദേശിക്കുന്നത് കമ ഓൺ എന്റെ കല്യാണം നടക്കാൻ വന്നാണോ യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ് നോ നോ നീ എന്തിനാ അങ്ങനെ പറയുന്നത് വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ് ഏയ് അതിന് എന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ പറയണ കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു അതോ ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സാർ ഞാൻ പ്രേമിക്കില്ല സാർ പ്ലീസ് പ്രോമിസ് സാർ പ്ലീസ് സാർ പ്ലീസ് സാർ പ്ലീസ് നിന്റെ ജോലി എന്താ ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ യു നോ മൈ മൈ സ്റ്റാറ്റസ് അവളെ ഞാൻ മഹാറാണി ആക്കും ആക്കൂടാ ഞാൻ എന്നാ നീയോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തു ഞാൻ പൊക്കോളം സാർ സാർ അവളെ തന്നെ കല്യാണം കഴിച്ചോ പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തിരിക്കും നോക്കിക്കോ സാർ അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല അല്ലെങ്കിൽ സാർ കണ്ടോ അടുത്ത ഡെലിവറിക്ക് സമയമായി അല്ലാളിയ ഇത് വർക്ക്ഔട്ട് ആവോ പിന്നെ ആ ഡിസിപി നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ ഡിസിപിയോട് പറഞ്ഞൊക്കെ ശരി അക്കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ അവളോട് എന്തിനാടാ പറയുന്നത് ഒരുപക്ഷെ ഡിസിപി അത് ആ പെണ്ണിനോട് ചോദിച്ചാ
എന്തീശ്വര ഇന്ന് ആ ഡിസിപിയുടെ കൈക്ക് ജോലി ആവുമല്ലോ എക്സ്ക്യൂസ് മീ ഇവിടെ മധുമതി തേർഡ് ഇയർ ഒരു സെക്കൻഡ് വിളിക്കാമോ സാറ് വുഡ് ബി അങ്ങനെ പറയൂ ഓക്കെ സർ നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ അതിന് അയാൾക്ക് സമ്മതമില്ല മധുമതി കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു ആരാ ഉഡ്ബി ആണെന്നാ പറഞ്ഞത് അയാളോട് പറയാതിരുന്ന എങ്ങനെയാ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഡിസിപിയോടാ ഡിസിപിയോടോ അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ എടോ ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ആ ഡി സി പി ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ് നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ ഇംപോസിബിൾ എടോ അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ ഡി സി പി എന്നെ കൊന്നുകളയും അതുകൊണ്ടാ പ്ലീസ് വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല പ്ലീസ് അല്ലെങ്കിൽ ഡി സി പി എന്നെ ആർക്കാ അതിന് ധൈര്യം എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ ഷിറ്റ് അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്ക് ഐ ഹാവ് സം പേഴ്സണൽ വർക്ക് നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ പറയാൻ എത്ര നാളായി അഞ്ചു അഞ്ചു വർഷമായി അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയൂ നിനക്ക് വേണ്ടി കാഞ്ചിപുരത്ത് നൂറ് പട്ടുസാരിയാ ഞാൻ വാങ്ങിയത് സർ വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ അയ്യോ സർ അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് സാറിന് ആരാണ് പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന് ഐ എം നോട്ട് എ ജെന്റിൽമാൻ 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 ഞാൻ ജെന്റിൽമാനേ അല്ല ഐ എം നോട്ട് എ ജെന്റിൽമാൻ ഐ എം നോട്ട് എ ജെന്റിൽമാൻ ഐ എം നോട്ട് എ ജെന്റിൽമാൻ മധു അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി ഇനി എന്ത് പറഞ്ഞിട്ടെന്താ എന്റെ പേടിയല്ല ഡി സി പി വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂന്നുള്ളതാ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട ഞാൻ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുക്കാം എങ്ങനെ വിഷമിക്കാതിരിക്കും എനിക്കുണ്ടായ അപമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ എന്ത് പറ്റിയടാ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ ആ ഡി സി പി തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന് കാര്യം എന്താടാ ആർക്കറിയാം എത്രയൊക്കെ ചോദിച്ചാലും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ അന്ന് കണ്ട ലെറ്റർ എനിക്കാരും തന്നതല്ല ഇവളുടെ ബോയ്ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ അതെ അങ്കിൾ ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെയാണെന്ന് മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത് അച്ഛ ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛ പ്ലീസ് ¡Gracias!
എന്താ കാന്തമ്മ മേടം നല്ല ഹാപ്പിയിലാണല്ലോ അപ്പോൾ കല്യാണം മുടങ്ങിയില്ലേ എന്നിട്ടാണോ ഒരു താങ്ക്സ് പോലും പറയാത്തെ എന്തിനു പറയണം താൻ തെറ്റിയതിട്ടല്ലേ സോൾവ് വേണ്ടി വന്നത് ആ ഇതിനത്തെ റിയാക്ഷനോ ഒറിജിനൽ ഗണ്ണ അയാളെന്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അന്നേരത്തിന്റെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്ക് ജസ്റ്റ് എ മിനിറ്റ് ആ ഹലോ സാർ 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 ശരി സാർ സാർ ഓക്കേ സാർ ആരാ നമ്മുടെ ഡിസിപിയാ നമുക്ക് രണ്ടു പേർക്കും വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഞാനെങ്ങും വരില്ല വരണ്ട അല്ലെങ്കിലേ പോലീസുകാർക്ക് സംശയം കൂടുതല സത്യം പറഞ്ഞാൽ വീണ്ടും താനുമായിട്ട് കല്യാണം ഫിക്സ് ചെയ്യും അത് മുടക്ക എന്നെ വിളിച്ചേക്കരുത് ഞാൻ വരുന്നില്ല I'm sorry, Bunny. ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു ആക്ച്വലി ഐ ആം എ ജെന്റിൽമാൻ ഈ ക്രിമിനൽസും പോലീസുകാരും അവരുടെയൊക്കെ ഇടയിലുള്ള ജീവിതമല്ലേ മോശമായി പാടില്ലായിരുന്നു മോശമായി പോയി എനിവേ യു ആർ മൈ ടു ബ്യൂട്ടിഫുൾ റോസസ് ഐ ആം സോറി സാരമില്ല സാർ ഞങ്ങളുടെ സ്നേഹം സാർ മനസ്സിലാക്കിയല്ലോ എനിക്ക് അത് മതി യു നോ മധു ബണ്ണിയുടെ ക്യാരക്ടർ നിനക്ക് നല്ലതുപോലെ അറിയൂ തന്നെ പോലെ എടുത്ത് ഉണ്ടായാൽ മതി ആ പ്രദേശത്തുള്ള മൊത്തം പെൺകുട്ടികളുടെ ജീവിതം വേസ്റ്റ് ആവാൻ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഫസ്റ്റ് ടൈം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ കണ്ടുമുട്ടിയത് ഇഫ് ഇറ്റ്സ് പേഴ്സണൽ ദെൻ ഫോർഗെറ്റ് ഇറ്റ് ഏ അങ്ങനെയൊന്നുമല്ല സാർ ഞാൻ പറയാം ടെൽ മീ അതൊരു ദീപാവലി ദിവസമായിരുന്നു ഓർഡർ ചെയ്ത പിസ ക്യാൻസൽ ആയപ്പോ വിഷമത്തിൽ ഞാൻ റോഡിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പൊ കിളികളാകുന്ന ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു അല്ലേ ഈ പെണ്ണിന്റെ വോയിസ് എത്ര സ്വീറ്റ് ആണെങ്കിൽ അവളെ കാണാൻ എങ്ങനെയായിരിക്കും ആകാംക്ഷയിൽ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പൊ ഇരുട്ടത്തെ രണ്ട് കുട്ടികളോടൊപ്പം ആ പെണ്ണ് കാറിൽ വന്നിറങ്ങി എന്നിട്ട് പൂത്തിരിക്ക് തീ കൊളുത്തി ആ തീപ്പൊരികളുടെ വെളിച്ചം അവളുടെ മനോഹരമായ കാലുകളിലും അവളുടെ അരക്കെട്ടിലും ആ കഴുത്തിലും അവളുടെ ഫേസിൽ എല്ലാം എടുത്തു സിനിമ പിടിക്കാൻ പോയാൽ നന്നായിരിക്കും എക്സാക്ട്ലി പോലീസ് ആയതുകൊണ്ടല്ലേ സീൻ പറഞ്ഞപ്പോഴേക്കും ക്യാരക്ടർ പിടിച്ചെടുത്തത് ആദ്യമായി കണ്ടുമുട്ടിയ സീൻ ചോദിച്ചപ്പോ ഇത്രയും പറഞ്ഞെങ്കിൽ പ്രേമത്തെ കുറിച്ച് ചോദിച്ച എന്തായിരിക്കും സാർ സിനിമകളൊന്നും കാണാറില്ലേ സാർ നോ 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 ഐ ഡോണ്ട് ലൈക് മൂവീസ് അവർ കാണിക്കുന്നതെല്ലാം വെറും വിട്ടിത്തങ്ങൾ അത് ശരിയാ ഇനി ക്ഷേത്രത്തിൽ ഒരു സീൻ ഹോട്ടലിൽ ഒരു സീൻ എയർപോർട്ടിൽ ഒരു സീൻ ധാരാളം സീൻസ് ഉണ്ട് സാർ ഓ നോ നീഡ് മാം എനഫ് ഒറ്റ സീൻ
നിന്റെ ഇഷ്ടം എന്തായാലും അത് തന്നെയല്ലേടാ എന്റെ ഇഷ്ടം. ശരി, ഞാൻ ഇറങ്ങട്ടെ. പപ്പി മധു, എന്താ ഡി സി പിയുമായുള്ള വിവാഹം മുടങ്ങിയതിൽ അച്ഛൻ ഒരുപാട് വിഷമമുണ്ട്. മോൾക്കും അതിൽ വിഷമമില്ലേ? എന്താ നീ മിണ്ടാത്തത്? എന്താ ഇല്ലേ? എങ്കിൽ ഇനി വിഷമിക്കണ്ട. നിശ്ചയിച്ച സമയത്ത് തന്നെ നിന്റെ കല്യാണം നടക്കും. പയ്യം വേറെ ആരുമല്ല, എന്റെ സുഹൃത്ത് സോമരാജന്റെ മകൻ വേണു. ആ ഡി സി പിയെക്കാളും വലിയ കാശുകാരനാ. കാര്യമായിട്ട് വലിയ പഠിത്തമൊന്നുമില്ലെന്നേ ഉള്ളൂ. എന്താ മോളെ? ഇപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തല്ലോ, പിന്നെന്തിനാ വീണ്ടും കല്യാണമൊക്കെ? ആഹാ, അതുകൊണ്ടൊന്നും അല്ല മോളെ. പത്താം തീയതി നിന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ? നാട്ടുകാരോടെല്ലാം പറയുകയും ചെയ്തു. ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛന്റെ അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുപോലെ എന്റെ പഠിത്തം നിന്ന് പോകില്ലേ അച്ഛാ? എന്താ ഇത്രയൊക്കെ പഠിച്ചത് പോരെ? അവനും വലിയ പഠിപ്പൊന്നുമില്ലല്ലോ. ആദ്യം അച്ഛൻ പറയുന്നത് കേൾക്ക്. ഞാനിതിനൊരിക്കലും സമ്മതിക്കില്ലോ. അഹങ്കാരി, സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നളയും ഞാൻ. ഈ കല്യാണം നടക്കും. ഏയ്, എന്നെ നോക്കി പഠിക്കുന്നു. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. എന്റെ മകളെ നീ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതേ മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കല്യാണം ഞാൻ നടത്താൻ പോവാ. ഫസ്റ്റ് കാർഡ് അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. അതിൽ കല്യാണ മണ്ഡപത്തിന്റെ പേരും സമയവും ഉണ്ട്. ആ സമയത്ത് നീ അതിന്റെ ചുറ്റുവട്ടത്ത് പോലും വന്നു പോകരുത്. വണ്ടി എടുക്കടാ. നീ അറിഞ്ഞില്ല? അറിഞ്ഞില്ല സർ. ഇനിയിപ്പ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യണ സർ? പിസക്കാരൻ സാർ എന്തെങ്കിലും ചെയ്യ. ശരി വാ. ഇത് വലിയ കുരിശായല്ലോ. എങ്ങോട്ടാണ്? എങ്ങോട്ടാ നടക്കറിയാം? പോയിട്ട് വേണ്ട. പൊടി സെന്റി എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ്. ഹായ് മധു. ഇയാളെന്താ ഇവിടെ? ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? പറയാം. സത്യം പറഞ്ഞേക്ക്. പറയുന്നതാ നല്ലത്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സർ. അവൻ കള്ളം പറഞ്ഞതാണോ?
I want him dead. No explanation. I want him dead, dead, dead. Dead, dead, dead. Sorry. I'm sorry. I'm sorry. My beautiful roses. I am very sorry. Moodu poi. Moodu poi. Moodu poi. Ennod arengil kallam paranjal avana kollanulla desham varuvikka. Oru thavana ingane oru situationil njan anju pereya encounter cheythu konnittullathu. Ende departmentil idonnu athra valiya karyamalla. Bunny, nee endha paranjondirunnathu? Let's go. Formalities are complete. Time. Yes, sir. Sir, indina sir registered office like onal. Inna nangada kalyanam. Sir, idu seriyavilla sir. Enda? Sir, ippa idu seriyavilla sir. Itra pettana oru kalyanam nokka parna engane? Bunny, ippa madhuvane nee kalyanam kalichillengi, pinne orikkale ivula nanne kittan povunnilla. Ningal oru oppitta maatram mathi. Baaki okke njan noikkollam. Njan idine sammathikkilla. Enda? Ivane njan thammil yaadu. Adu stop. Njan samsarichollam. Aavashyamilla DCP sir ne tension undaakkarathu. Sir, ഒരു 10 മിനിറ്റ് സമയം തരണം സർ ലൈഫ് മാറ്റർ അല്ലേ സർ പ്ലീസ് സർ ഗോ മധു ഒറ്റ ഒപ്പിന്റെ കാര്യമല്ലേ ഉള്ളൂ നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും ഏയ് നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഒപ്പിടാന്ന് വെച്ചാ കല്യാണം അത് നിന്നെ പോലെ ഒരു പോക്കിരിയായിട്ട് ആരടി പോക്കിരി ശരി മധു ആ ഡി സി പിയോട് ഞാൻ തന്നെ ജീവനതുള്ള സ്നേഹിക്കാന്ന് ഓവറാക്ക് ചെയ്തിട്ടൊക്കെ വിശ്വസിപ്പിച്ചത് ഇപ്പോൾക്ക് കള്ളായിരുന്നു പറഞ്ഞാൽ അയാൾ എന്നെ കൊന്നുകളയും പ്ലീസ് മധു ഒറ്റ ഒപ്പിന്റെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിന്റെ മുഖം പോലും കാണില്ല പ്ലീസ് മധു തനിക്കൊരു പ്രോബ്ലം ഉണ്ടാവാ ഞാൻ നോക്കിക്കോളാം പ്ലീസ് ഞാൻ ഒപ്പിടില്ല അതിനേക്കാളും ചായുന്നതാ നല്ലത് ഏയ് എന്തിനാണ് നീ എപ്പോഴും ചത്തുകളയും ചത്തുകളയും എന്ന് പറയുന്നത് അത് നിന്റെ അടവല്ലേ ടിസിപിയോട് നിന്നെ ഞാൻ പ്രേമിക്കുന്നു എന്ന് പറയേണ്ടി വന്നു ഇതേ കാരണം കൊണ്ടല്ലേ അത് നിന്റെ തെറ്റാണ് അതേടി അത് എന്റെ തെറ്റ് തന്നെയാ അയാളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ ഒന്നും ഒരേ കരച്ചിലായിരുന്നല്ലോ അത് കണ്ടില്ലെന്ന് അടിച്ചിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താകായിരുന്നു അതെ ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ നശിച്ചു പോകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാ അതാ അത് തന്നെ ഞാൻ ചെയ്ത തെറ്റും വെറും ഒരു കയ്യൊപ്പ് എന്തിനാ അതിനെ വെറുതെ കല്യാണമെന്നൊക്കെ വിചാരിക്കുന്നത് നാളെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പുകൂടി ഇട്ട് ഡൈവോഴ്സ് ആവും അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി പ്ലീസ് മധു ആലോചിച്ച് നോക്ക് നീ എന്ത് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല ഏയ് അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം ലക്ഷ്യം മണ്ണം കെട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇല്ലെങ്കിൽ പോയി നിന്റെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിക്കും നീ അവിടെ ജീവിച്ചവാടിരിക്കുമ്പോ എന്റെ ഡി സി പി ഇടിച്ചു കൊന്ന് ശവമാക്കട്ടെ ആർക്കും ഉപകാരമില്ല നമ്മൾ രണ്ടുപേരും തീരട്ടെ നോക്ക് മധു ഇപ്പൊ താനോട് ഒപ്പിടാതെ പോയാ അവിടെ തന്നെ അച്ഛൻ നിശ്ചയിച്ച് കല്യാണം നടക്കും അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കാണോ അതോ ഈ ആരും അറിയാത്തുള്ള കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും നിനക്ക് എന്തും തീരുമാനിക്കാം ഒരു വർഷത്തെ കഷ്ടപ്പാടും കൂടെ അല്ലേ ഉള്ളൂ മോളെ നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പോവില്ലേ നോക്ക് ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം ലക്ഷ്യം മണ്ണം കെട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അവരെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ അതോ ഈ ആരും അറിയാതെയുള്ള കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും Congratulations. All the best. Thank you. Wish you a happy married life. Thank you. Come, let's go. Ivar ara sir. Sir's friends ah? Eda DCP. Nee police kaarano adho kalyana broker ah? Nokki nikkada poi avala pidichu irakki kondu va. അത് അരമണിക്കൂർ മുമ്പ് വരെ തന്റെ മോളായിരുന്നു ഇപ്പൊ ഇവന്റെ ഭാര്യ ഒറ്റ ഒരുത്തം മുമ്പോട്ട് വന്നാൽ പുകച്ചുകള
മധുവിന്റെ കൈ പിടിക്ക് സാർ പിടിക്ക് Come on, guys. My beautiful roses. ഈ ഫ്ലാറ്റ് എന്റെ മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണമെന്നായിരുന്നു ബട്ട് അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക് യെസ് നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്നവരെ ഇവിടെ താമസിക്കണം Come on, come on, guys. Come on. എന്താ ഷോക്ക് ചെയ്യുന്ന രണ്ടാളും റിലീസ് ആയില്ലേ യുനോ മധു ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ല മധു ബന്നിയുടെ ഈ സിൻസിയാരിറ്റി സ്നേഹം ത്യാഗം ഞാനിത് എത്ര എന്ന് കരുതിയ കണ്ടില്ല എന്ന് മരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ റിസ്ക് എടുത്തത് ചെയ്തത് സാർ 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 എന്താണോ താങ്ക്സ് പറയാൻ പോവാണോ അതിന് ഞാൻ ഇത്രയൊക്കെ അല്ലേ ചെയ്തു ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയുണ്ടോ സാർ ആ താങ്ക് യു സാർ വിഷ് യു എ ഹാപ്പി മാരിഡ് ലൈഫ് Thank you, sir. Enjoy ചെയ്യ് രണ്ടുപേരും. Okay. Bye bye. ബണി സാർ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ അല്ലേ സാറ് സ്വന്തം വീടായി കരുതിക്കും സോറി സ്വന്തം തന്നെയാണല്ലോ യു ആർ ഓൾവേസ് വെൽക്കം സർ ഐ ലൈക്ക് യു ബൈ ബൈ സർ സോറി മധു ഇങ്ങനെ കൊണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല തന്റെ അച്ഛൻ ആ സമയത്തോട് വരുമെന്നും ആ ഡി സി പി നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല മധു മധു നോക്ക് തനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല എനിക്ക് 5000 rupees സാലറി ഉണ്ട് പോട്ടി എല്ലാം കൂടി ചേർത്ത് ഒരു 2000 rupees വേറെ കിട്ടും അതെല്ലാം കൂടി വരുമ്പോ ഒരു 7-8 rupees കിട്ടും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ എന്താ മതിയാവില്ലേ നീ എന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നാണെന്ന് വിചാരിച്ചിരിക്കണോ അവിടെ ഒപ്പിട്ടൊന്നും കരുതി ജീവിതകാലം മുഴുവൻ നിന്റെ ഭാര്യയോട് ജീവിക്കുന്നതാണ് കരുതിയത് അതിനേക്കാളൊക്കെ ഭേദം ചാവുന്നതാടാ നിന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ കഴിയില്ല താൻ എന്തൊക്കെയാ പറയുന്നത് ഏതോ വലിയ വീട്ടിലെ പെണ്ണല്ലേ തനിക്കിവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവരുന്ന് ഓർത്തപ്പോ താൻ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ തുള്ളുന്ന എന്തിനാ ഞാനിങ്ങനെ കൈ ഞൊടിച്ചാണ്ടല്ലോ 1000 പെണ്ണുങ്ങള് എന്റെ പിന്നാലെ ഇങ്ങനെ വാലുവാട്ടിക്കൊണ്ടുവരും അറിയാ എന്താ നിന്റെ ക്യാരക്ടർ അത്ര നല്ലതാണോ റോഡിൽ കൂടി പോകുന്നവരെല്ലാം നോക്കി ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നില്ലേ നിന്റെ പണി എലിമോന്ത കണ്ടാലും മതി സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ എടാളിയാ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിന് പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി പിടിച്ചിട്ട് പറയാൻ പോയത് എന്തിനാടാ അയ്യോ എന്നെ ചവിട്ടുന്നത് എന്തിനാടാ എന്നെ കൊല്ലണ്ടതാ നീ കാരണം എന്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി അതെ നിങ്ങൾ ഇങ്ങനെ നടന്ന് വഴക്കടിക്കുന്നവന് വരെ അടുത്ത വഴി ആലോചിക്ക് അടുത്ത വഴി എന്ന് വെച്ചാൽ ഡൈവോഴ്സ് വാട്ട് ഇന്നലെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് ഡൈവോഴ്സോ നോ 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 സാർ സാർ കുറച്ച് കാശ് കൂടുതലായാലും കുഴപ്പമില്ല സാർ എന്റെ ലൈഫിന്റെ കാര്യമാണ് സാർ പ്ലീസ് സാർ നോ മാൻ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ് ലീഗൽ ഈസ് ലീഗൽ ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആകണം 1 ഇയർ ആവണമെന്നോ ഒരു വർഷത്തെ കാര്യമല്ലേ ഉള്ളിയാ സമാധാനപ്പെട്ട് ഒരു വർഷം സഹിക്കല്ലടാ എന്താടാ ആരാ വന്നേ സാറായിരുന്നു വേറെ ആരെന്ന് വെച്ച് പേടിച്ചു പോലോ സാറേ അതെന്താ എന്നെ കണ്ട പേടിക്കില്ലേ സാർ സാറിനെ കണ്ട എനിക്ക് ഭയങ്കര പേടിയാണ് സാർ എന്റെ മുട്ടുകൂട്ടിയിരിക്കുന്നു നീ ആ സൂര്യനാരായണന്റെ മോളെ കല്യാണം കഴിച്ചില്ലേ നീ ഇവിടെ പോയില്ലെങ്കിൽ അവരുടെ ഷോപ്പ് കത്തിക്കും അരമണിക്കൂർ ടൈം തരുന്നു ഈ വീടും ഷോപ്പും വിട്ട് നീ പൊക്കണം സാർ സാർ എന്താ പൊട്ടനാണോ മാറിക്കടാ എടാ
അരമണിക്കൂറിനുള്ളിൽ ഇവനോടൊന്ന് പോയില്ലെങ്കിൽ നിങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത്. കണ്ടില്ലേടാ, ടൈം മോശമായപ്പോ കൊമേഡിയൻ പോലും വില്ലനായി മാറി. എടാ ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ? എന്ത് ചോദ്യമാളെ, അത് നിന്റെ കിടക്കല്ലേ സൂപ്പർ ഒരു ഫ്ലാറ്റും സൂപ്പർ ഒരു ഫിഗറും. ആരാടാ സൂപ്പർ ഫിഗർ? നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ? അവളുടെ മോന്ത, അവളുടെ കണ്ണ്, അവളുടെ വായൊക്കെ കൂടി കണ്ടാ സൂപ്പർ ഫിഗറിനെ ആണോടാ? ഫിഗർ ഉണ്ടായ മാത്രം മതിയോ? ഗുണം കൂടി വേണ്ടേ? എപ്പൊ നോക്കിയാൽ ഇനാം വെച്ചേ പോലെ. നീ ഇവിടെ എന്തെടുക്ക? ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലായിരുന്നു. ആ നന്ദി നീ കാണിച്ചോ. ഞാനൊരു ഹെൽപ്പ് ചെയ്തിട്ടും ഇതാണോ നീ എന്നോട് ചെയ്യുന്നത്? ഇത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എന്താ 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 ഇവിടെ ഇരിക്കുന്ന എന്താന്ന്? വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഓർമ്മയുണ്ടോ? അതല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയി കിട്ടി ഞാനിപ്പോ പെരുവഴിയിലായി. എല്ലാം താൻ വൃത്തി കാരണമല്ലേ. ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത്? നോ, നീ ഈ ഫ്ളാറ്റിൽ ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാടോ? ദേ നോക്കി, ഞാൻ പറഞ്ഞ ലവ് സീൻ കേട്ട് ഫ്ളാറ്റ് ആയിട്ടാ ആ ഡി സി പി നമുക്ക് ഈ ഫ്ളാറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ളാറ്റ് പ്രിയദർശന് കൊടുക്കണം. അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ളാറ്റ് ഉണ്ടാവും? നോക്ക്, ഈ ഫ്ളാറ്റിന്റെ മേൽ തനിക്ക് അധികാരമുള്ള പോലെ എനിക്കുണ്ട് അധികാരം. താൻ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു, സംഗതി ഓവർ. താൻ എന്നെ ചതിക്കാൻ നോക്കരുത്. താൻ അവിടെ വെച്ച് പറഞ്ഞത് എന്താ? ഇപ്പൊ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് എനിക്ക് എന്റെ ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആണ്. അപ്പോ ആ ഒരു വർഷം വരെ താൻ ഇവിടെ ഉണ്ടാവോ? നീയും ഞാനും ഒരേ വീട്ടിലോ? അത് നടക്കില്ല. നിന്നെ പോലെ ഒരുത്തനെ വിശ്വസിക്കാനേ പറ്റില്ല. തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി. ഇവിടെ താൻ ഒരുത്തെ അവശേഷിക്കുന്നുള്ളൂ എങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. അതോ ഹവയം പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂന്ന് ഓർമ്മ ഉണ്ടാവണേ. മധു, നിന്റെ ഗ്രാൻഡ്മാ. മധു, മോളെ എന്തിനാ മോളെ കരയുന്നേ? കരയാതെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മ. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല. എന്നോട് നിന്നോണ പറയണ്ട, ഞാൻ നിന്നോട് പെണുങ്ങോന്ന് വിചാരിച്ചോ? ഡാ മോളെ, ഇത് നിനക്കുള്ളതാ. നോക്ക്, ഇത് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇനി ഇപ്പൊ അവിടെ ഇതിന്റെ ആവശ്യം എന്താ? നിന്റെ പഠിത്തത്തിന് വേണ്ടിയെങ്കിലും ഉപകാരപ്പെടുവല്ലോ. എടുത്തോ, കരയാതെ മോളെ. അതൊക്കെ പോട്ടെ, എന്റെ കൊച്ചുമരുമകൻ എങ്ങനെയുണ്ട്? അതല്ലടി, വെറുതെ വെച്ച് കുട്ടികളെ ഒന്നും പ്രസവിക്കാതെ പഠിത്തം പറഞ്ഞത്. ഏട്ടാ, ഈ ഗോൾഡ് വിറ്റിട്ട് മധുവിന് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. നോക്കട്ടെ. ബൈ മധു. ബൈ. ഇപ്പൊ നിനക്ക് കാശിന് ഇത്ര അത്യാവശ്യം നേടി. ആ പിസാക്കാരൻ പിന്നെ അവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. വേണ്ടടി, ഇതൊക്കെ ഡ്രാമ ആയിരുന്നു എന്ന് അറിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ട് വീണ്ടും കെട്ടിപ്പിക്കും. അത് ശരിയാ, എന്നാലും അലവലാതി എത്രയാന്ന് കരുതി ഞാൻ സഹിക്കാം. അവന് അത്ര കഴപ്പമാ? കഴപ്പമല്ലടി, കുഴപ്പം. അവന്റെ കരുതി ഞങ്ങൾക്ക് വിടെ. ഞങ്ങൾ വെക്കുന്ന ടോർച്ച് എന്നാ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി. ഇനി ഒരിക്കലും അങ്ങോട്ട് വരാത്ത രീതിയിലാക്കി തരാം. ഓക്കെയാ? I have someone to see you there, cause you kiss me off and tease me there. Then you cross the line, baby, I'll shoot you down. Don't you ever think I'll fall for you, I'll knock you out. മല്ലേ പകയേറും അങ്കമല്ലേ പടവെട്ടി പാറ വയ്ക്കാൻ പണികൾ പതിനെട്ടുമില്ലേ ദാഗിനിയേ ഐ ഹേറ്റ് യു തരികിട പെണ്ണെ ഹേറ്റ് യു കല്ലു വച്ച നിൻ ഗുണകൾ കേട്ടുന്നാൾ അന്ന് തൊട്ടു ഞാൻ ചടയ്ക്കു നീ എത്തിടുമ്പോഴോ മധു, ദേ വണ്ണി പറഞ്ഞു നിക്ക് തരാനുള്ള വരവാണെന്ന് തോന്നുന്നു. മൈൻഡ് എന്റെ തിരിഞ്ഞു. നന്നായി വരട്ടെ.
ചേച്ചി ഇവിടെ വരും. ചേച്ചിക്ക് ഇവിടെ നല്ല ബസ് കിട്ടുന്നേ. നീ എന്താണ്? നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് ഒത്തിരി പെണ്ണുകൾ വന്നു പോകുന്നുണ്ട്. അതിനെനിക്കെന്താ? അഴുകിയ ഫ്രൂട്ട്സും വേസ്റ്റും എന്നും കണി കാട്ടും മുഴപ്പിരിയാക്കും അടിപൊളി വേഷം കളിപിളിയാക്കും എങ്കിൽ കാണാം കള്ളക്കാന്താരി നിങ്ങൾ കേട്ടു നാൾ അന്ന് തൊട്ടു ഞാൻ അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്താ അവിടെ നടക്കുന്നതെന്ന്? ന്യൂസ് സെൻസ് ഓഫ് ഇന്ത്യ. ഹായ് ഡാർലിംഗ്സ്, സൂപ്പർ ഡാൻസ് ആട്ടോ. കളി നമ്മളോട്. നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ? നിങ്ങൾ ചെയ്യുന്നത് എന്താ? നമ്മൾ വിചാരിച്ച പോലെ അല്ലടി. അവന്റെ ഒരു വെടിക്കുള്ള മരണുണ്ട്. ഹലോ, ഹായ് ടീന, ഡിസ്കോ റിഹേഴ്സലോ? ഹേയ് വേണ്ട, എന്റെ ഫ്ലാറ്റിലേക്ക് പോരു. 50 പേരല്ല, 500 പേര് വന്നാലും കുഴപ്പമില്ല. ഒരു കേസ് ബീറോ കൊണ്ടുവന്നേ. ഓക്കേ, നിന്നെ കാണാൻ ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പാർട്ട്മെന്റുകാർ കംപ്ലൈന്റ് പറയുന്നുണ്ട്. നിന്റെ കൂടെ ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് ഇവിടെ ആരും കംപ്ലൈന്റ് ഒന്നുമില്ലേ? നിന്നെ കാണാൻ വരുന്ന പോലെ എന്നെ കാണാൻ. ഓക്കേ, ലീവ് ഇറ്റ്. നമുക്ക് ഒരു എഗ്രിമെന്റ് കൂടി വെക്കാം. ഇന്ന് മുതൽ ഈ ഫ്ലാറ്റിൽ നിന്റെ ഫ്രണ്ട്സ് വന്നു പോവരുത്, എന്റെ ഫ്രണ്ട്സും വരില്ല. ഓക്കെ, ശരിയടാ. ഒരുമിച്ചുള്ള ജീവിതമായി പോയല്ലോ, നടക്കട്ടെ. ഹലോ, ഞാൻ ആ പയ്യനെ കൊന്നിട്ട്
എന്റെ മോളെ പിടിച്ചുകൊണ്ട് വരാം. അവൻ അവളെ കെട്ടുമോ? എടാ പാതിരാത്രിയിലാണോ ഇതൊക്കെ പറയുന്നത്? കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ മോൻ അവളെ കെട്ടുമോ അതോ ഇല്ലയോ? എടാ സൂര്യ, നമ്മൾ ഒന്നല്ലേ? അപ്പോഴും ഞാൻ എന്തു പറഞ്ഞു? അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിന്റെ മോളെ മരുമകളാക്കാൻ എപ്പോഴും ഞാൻ ഒരുക്കമാടാ. അത് മതിടാ. അവന് ആദ്യം ഡി സി പി ഒതുക്കണം. പണിയൊന്നല്ലോ. എന്തായാലും വന്ന ഉടനെ തിരിച്ചു പോന്നെ. വാന്നേ, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. എടാ അളിയാ, നിന്റെ ഭാര്യ ശരിയല്ലടാ. നിന്നെ കാണാൻ വന്നപ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇവനെ കഷണ്ടി തല എന്ന് വിളിച്ചളിയാ. നിന്നെ കഷണ്ടി തല എന്ന് വിളിച്ചോ? വിളിച്ചു. നിന്നെ കഷണ്ടി തല എന്ന് വിളിച്ചോന്ന്? ആ വിളിച്ചെന്ന്. മതുമതി എന്റെ ഫ്രണ്ട്സിനോട് എന്താ പറഞ്ഞേ? പുറത്തു പോവാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ അഗ്രിമെന്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് പറയാം, നീ ആരാ? എന്ത് അധികാരത്തിന്റെ പേരിലാ നീ ഇങ്ങനെ പറഞ്ഞു? അവരെന്റെ ഫ്രണ്ട്സാ, അവരെ പറഞ്ഞു വേണ്ട ഞാനാ? എന്താ നീ എന്നോട് പറയാ? ഞാൻ പുറത്തു പോടാ, പോടാ. മധു പറഞ്ഞു കേട്ടു? ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ല. പോടാ, വിട്ടു പോടാ. ചെല്ലേ മധു, താളം വെച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മര്യാദക്ക് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത്. അമ്മമാർക്ക് നാണവും മാനവും മര്യാദ ഒന്നും അറിയില്ല എന്നേ. വായി നോക്കികള്. അതിന് താനും തന്നെ കരയുന്ന. എടാ കുലദ്രോഹി, നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ ജീവിതം നാഗണ്ട കഞ്ഞായി പോടാ. ഞാൻ കണ്ടില്ല. എന്നിട്ടാണോ പറയാഞ്ഞേ? തന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. അവര് കൂടെ അറിയട്ടെ എന്ന് കരുതി ക്ഷീണം കാണും. ഇന്ന തിന്നു. നീ പാചകം പഠിച്ച് വേസ്റ്റ് ആക്കിയത് കൊടിച്ചപ്പെട്ടി പോലും തിന്നില്ല. അതുകൊണ്ടല്ലേ നിനക്ക് തന്നെ തന്നു. നാല് ചിക്കൻ പീസ് അറുന്നു. എന്താടാ ഇത്? എന്ത് പറ്റി സാർ? അങ്ങോട്ട് നോക്ക്. നിന്റെ ഭാര്യ എന്തിനാടാ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്? എന്നാ പിസ്സ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോ. അത് ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ വെച്ചുള്ള ഉപദ്രവം ഒന്നും പോരെ. ഹലോ ഹലോ, സ്റ്റോപ്പ് ഇറ്റ്. ആ ഡി സി പി വരാൻ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്തിനാണ് എപ്പോഴും ഡി സി പി ഡി സി പി ഡി സി പി എന്ന് പറയുന്നത്? ഡി സി പി സാറിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ലൈഫിന് ഹാപ്പി ആയിട്ട് പോകുന്നത്. സാറും സാറിന് നൂറായി സാർ. സാർ എനിക്ക് സാറിന്റെ കാര്യ ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നു. സാറിന് കഴിക്കാൻ പിസ്സ എടുക്കട്ടെ. പിസ്സ? നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. സാർ എന്തിനാ സാർ ഞങ്ങളെല്ലാം വിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്? ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഞാൻ വേഗം ഇങ്ങ് തിരിച്ചു വരില്ലേ? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. എനി ടൈം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം. എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ 16 അടി എന്തിനും വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. Okay, my beautiful roses. Ah, yes. Okay, sir. Bye. Bye, bye, bye. Sir. Oh. Madhu, ഞാൻ ആ വഴിക്കാ പോകുന്നത്. Can I drop you? Sir, sir, ബുദ്ധിമുട്ടുണ്ടാ. ഞാനവളെ ഡ്രോപ്പ് ചെയ്തോളാം സാർ. ഓ, that bike. Romance. Good, good. Okay, sir. Oh, bye. എന്താ ഇതിന്റെ പേരിൽ നിനക്ക് എന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്ന വിചാരം? നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ എ സി കാറി കയറി പോകാന്ന് കരുതി അല്ലേ? കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി ഓടി മോളെ. മധു ഫീൽ ചെയ്തു അകത്ത് ചീഞ്ഞ പിസ്സേരിപ്പുണ്ട്, എടുത്തോണ്ട് പോടി. എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ സൂര്യനാരായണന്റെ ആൾക്കാരാ. ഓ, അങ്ങനാണ്. ആ, ഇത് നിന്റെ ഒക്കെ തന്ത സമ്പാദിച്ച സ്ഥലമാണെന്ന് കരുതുന്ന കൊള്ളക്കുണ്ടി ചെന്ന് പറയടാ അവനോട്. ഏ, നമ്മുടെ കാന്തമ്മ അവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഹായ് സോഫ. ഓ, ടൈം എത്രയായി? 10:45 ആയോ? കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? ഞാൻ വരുന്നതുവരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. ഏ
വാച്ച്മാൻ മധുമതിന്റെ പേരുള്ള തേടിയ സ്റ്റുഡന്റോട് വന്നിരുന്നു. അങ്ങനെ ആൾ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ. ഇനി എവിടെ പോയി എന്തോ. ആരാ മധുമതി? എവിടാ നിങ്ങൾ? ആരാ മര്യാദയ്ക്ക് മധുമതി എവിടെയുണ്ടെന്ന് പറയുന്ന നല്ലത്. ഇപ്പൊ മധു എവിടെയാന്ന് എനിക്കറിയില്ല. ഇനി അറിയാമെങ്കിലും പറയാൻ മനസ്സില്ല. മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. നീ എവിടെ പോയിരുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയണം. ഇത് വീടോ ലോഡ്ജോ നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു നിനക്ക് അറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? ഡി നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു. പറയടി നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു. അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഈ തലവരെ നിന്നോട് തീർക്കാൻ പോവാ. ഇപ്പഴേ നിന്റെ അച്ഛനെ എടുത്തെന്ന് എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ പറയാൻ പോവാ. അപ്പോഴേ നീ പഠിക്കൂ. പോകരുത്. പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് വെയിറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ലേറ്റ് ആയത്. സോറി. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോണം. ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ. പ്ലീസ് പ്ലീസ്. ഓക്കേ, താങ്ക്സ്. ഓ, നാണമില്ലടാ ഇത് വന്ന് പറയാൻ. പത്ത് പേരുണ്ടായിട്ട് ആ പീറച്ചിറക്കനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു. അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത്. നിക്കടാ അവിടെ. എന്താടാ ഇത്? എലക്ഷൻ ഇനി ഒരു മാസം പോലും ഇല്ല. ആ പയ്യൻ ഇപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് എന്താകും? നിങ്ങൾ അകത്തേക്ക് പോ. നീ ഇപ്പോൾ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും. അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും ഓമാരുടെ തലയിൽ വെച്ച് കെട്ടാം. അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത്, വരാൻ പോകുന്ന പദവിയെ കുറിച്ചാ. നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരിടത്തും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല. പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ മീറ്റിംഗ്? സൂര്യനാരായണന്റെ ആൾക്കാരെ ആരെ കണ്ടാലും ഏതെങ്കിലും കേസിൽ കുടുക്കില്ല. ഒക്കെ തെറ്റേരെ നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുക സാറേ. സൂര്യനാരായണ, നിന്റെ കുടുംബം ഞാൻ കുളം തൊണ്ടിടാം. അവ കേന്ദ്രമന്ത്രിയുടെ റെക്കമെൻഡേഷനാണ് സാറേ വീണ്ടും വന്നത്. അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നാ തോന്നുന്നത്. മഹാലക്ഷ്മി ആയ നമ്മുടെ മോൾ ഇറങ്ങിപ്പോയതോടെ ഇപ്പൊ എത്തിയായിട്ട് ഒന്ന് ശരിയാവുന്നില്ല അല്ലേ സാറേ? ആരാടാ മഹാലക്ഷ്മി? എനിക്ക് മാനക്കേട് ഉണ്ടാക്കിട്ട് ഇറങ്ങിപ്പോയ മൂധേവി അവള്. ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത്.
അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത്. അത് മനുഷ്യനായാലും ശരി, എന്റെ ചോറിനിട്ട് നന്ദികേട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി, തല്ലി കൊല്ലടാ അവനെ. മോളെ മധു, അച്ഛമ്മേ, നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ വീട്. പേരിന് ഒരു കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചലർ ലൈഫ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലതും നന്നാ വാങ്ങിച്ച് കഴിക്കരുത്, അഥവാ കഴിച്ചാ നിന്റെ കാര്യം പോക്ക. ഇതാ നോക്ക്, അതാ നമ്മുടെ ബോർഡർ, അത് മാത്രം കടക്കരുത്. ഓക്കെ, നിനക്കൊരു പേര് വേണമല്ലോ. അല്ല, ഈ പട്ടി തന്റെയാണോ? ലോറിക്കടി കയറിയതാ, ഞാനവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക. നമ്മുടെ കൈ മുറിഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. വർക്ക സ്നേഹം കണ്ടില്ലേ. ഇവരെന്റെ ജീവനം. താങ്ക്സ് ബണ്ണി. ദൈവോ, ബണ്ണി അവിടെ എത്തിച്ചത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ അലങ്കാർ പ്ലാസയിലേക്ക് 20 പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു, നീ അത് ഇതുവരെയും ഡെലിവറി ചെയ്തില്ലേ? ഇതൊക്കെ താൻ ചോദിക്കുന്നതിനാ? ഞാനല്ലാതെ പിന്നെ നിന്റെ തന്ത ചോദിക്കോ? എന്താടാ വരം കൊടുക്കുന്ന സായിബാബ പോലെ കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താടാ പിന്നെ പറഞ്ഞു വിടണോ? സോറി സാർ. എന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ ബണ്ണി? ഇന്നലെ കാന്തമ്മ എന്നെ ബണ്ണി എന്ന് വിളിച്ചു. ഭർത്താവിനെ പേര് വിളിച്ചതോ? നല്ല അടി കൊടുക്കാനുള്ളവന് ഹാപ്പി ആയിട്ട് വന്ന് നിക്കുന്നോടാ. നീ പറ ബണ്ണി. ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രേമം എല്ലാം കൂടി അങ്ങോട്ട്. എന്താടി എന്ത് പറ്റി? ഇവളുടെ ചേട്ടന്റെ കയ്യില് മധു വിൽക്കാൻ കൊടുത്ത ഗോൾഡുമായിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു. ഇപ്പൊ മധുവിന് ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല. എന്താടി പ്രിയ കേക്കുന്നെ? സോറിഡി. സോറിന്നോ? നിന്റെ ചേട്ടൻ ഇത്രക്കാരനാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? വാടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. വേണ്ട ഗീത, അവളുടെ വീട്ടിൽ അറിഞ്ഞാൽ പ്രോബ്ലം. അവളുടെ വീട്ടിൽ പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചാൽ നിന്റെ പ്രോബ്ലം തീരോ? ഇത്രയും പൈസ നീ എവിടെ ഉണ്ടാക്കും? ഫീസ് അടയ്ക്കാതിരുന്നാൽ ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? ഹലോ അച്ഛമ്മേ. മധു, എന്താടാ? എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ അച്ഛമ്മേ 50,000 രൂപ വേണമായിരുന്നു. ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും അഭിമാനവും തകർത്തിട്ട് പോയല്ലേ നീ? പിന്നെന്തിനാണ് ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നേ? നാണമില്ലേടി നിനക്ക്? നിനക്ക് എന്നെ വേണ്ടെങ്കിലും എന്റെ പണം വേണമല്ലേടി? വയ്ക്കണീ ഫോൺ. ഇനി അവളോട് സംസാരിച്ചെന്നറിഞ്ഞാൽ പെറ്റ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. മറ്റുള്ളവരെ പോലൊന്നല്ല എന്റെ ഡാഡി ഡെഫിനറ്റ് ആയി ഹെൽപ്പ് ചെയ്യും. നീ വിഷമിക്കണ്ട, ഇരിക്കെ. നിനക്ക് എന്താടി ഭ്രാന്ത് ഉണ്ടോ? അതല്ല ഡാഡി, നിന്നെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുക. പ്ലീസ് ഡാഡി. എന്താടി രൂപ 1,000 രൂപയോ 2,000 രൂപയോ മറ്റോ ആണോ? മധു,
എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. താൻ ഇങ്ങനെ കരയുന്നത് ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? രണ്ടു മൂന്ന് ദിവസമായിട്ട് കോളേജിൽ ഞാൻ പോകുന്നില്ലല്ലോ. ഇനി എങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് കൂടി എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കാമോ? ഏയ്, എന്താ മോ ഇങ്ങനെയൊക്കെ പറയാവോ? നിനക്ക് എന്താ പറ്റിയത്? അതിന്റെ പേരില് പഠിത്തം ഒക്കെ നിർത്താമെന്നോ? പഠിക്കാൻ വേണ്ടിയല്ലേ മധു ഏതൊരു പെണ്ണും ചെയ്യാത്ത പോലെ നീ ചെയ്തത്? ഫീസ് എത്ര അടക്കേണ്ടത് പറയും മധു? മൊത്തം 2 ലക്ഷം അടക്കേണ്ടത്. 2 ലക്ഷം ഈ സെമസ്റ്ററില് 3ാം തീയതിക്ക് മുൻപ് 50,000 അടക്കേണ്ടത്. അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ മധു, കോളേജിൽ പോ, ഞാൻ നോക്കട്ടെ. അല്ല ബണ്ണി, ഞാൻ പറയാം. Impossible. നടക്കില്ല സർ, പ്ലീസ് സർ, എനിക്ക് കാശിന് അത്ര അത്യാവശ്യമുണ്ട് സർ. എന്താണോ അന്നൊരു ചാൻസ് തന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? പോടോ. സോറി സർ. സർ, ഇത്തവണ എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ചെയ്യാം സർ. എന്ത് റിസ്ക് ആണെങ്കിലും ചെയ്യോ? ചെയ്യാം സർ. എന്ത് തരണം? 2 ലക്ഷം വേണം സർ. വാട്ട്? 2 ലാക്സ്? അതെ സർ, അത്ര അത്യാവശ്യം. ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് 50,000 രൂപ കിട്ടിയേ പറ്റൂ സർ. പ്ലീസ് സർ. ഹലോ, 2 ലാക്സ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നും അല്ല. നല്ലോണം കഷ്ടപ്പെടണം. എപ്പോ വിളിച്ചാലും വരണം. എന്ത് റിസ്ക് ആയാലും ചെയ്യണം. എന്താ ചെയ്യാമോ? ചെയ്യാം സർ. എഗ്രിമെന്റിൽ ഒപ്പിടേണ്ടി വരും. അതും ചെയ്യാം സർ. മധു, വണ്ടി പഞ്ചർ ആയെന്ന് പറഞ്ഞ് കുറെ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട്. അതല്ലടി, ഈ സെമസ്റ്റർ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ? ബണ്ണി വന്നിട്ട് അടയ്ക്കാന്ന് പറഞ്ഞിരുന്നു. ബണ്ണിയോ, നിനക്ക് ഇത്രക്ക് സെൻസ് ഇല്ലേ? 50,000 രൂപ അവൻ എവിടെ പോയി ഉണ്ടാക്കാനാ? മധുമതി, തേടിയ 50,000. ഫീസ് അടയ്ക്കാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? സോറി മാഡം. മധുമതിയുടെ ഫീസ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നത്? ഹൂ ആർ യു മാൻ? ഹസ്ബൻഡാ. റിയലി? യാ. സോ സ്വീറ്റ്. ഡി ബണ്ണി, ദേ ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നാ. ഫീസ് അടച്ചെന്നേ. ഇത്രയും പണം? താൻ അതൊന്നും ചോദിക്കരുത്. വേഗം എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. തന്റെ അടുത്ത സെമസ്റ്ററുള്ള ഫീസ് കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കുക വേണ്ട. ഹാപ്പി ആയില്ലേ? ഇതിനും താനിങ്ങനെ കരയുക? അതെ, എപ്പോഴും താനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, എന്നാ ശരി. താങ്ക് യു. എങ്ങോട്ടാ പോകുന്നേ? ഫ്ലാറ്റിലേക്ക്. എന്റെ വണ്ടി പഞ്ചർ ആയിരിക്കുക, ഞാനും കൂടെ വന്നോട്ടെ. പ്രിയ നിമിഷം, നാം ഒന്നു ചേരും ശുഭനിമിഷം. എന്നരികിൽ നിന്നിനവായി മഞ്ഞു പെയ്യും തിരുനിമിഷം. എന്റെ നെഞ്ചിൽ നിന്റെ നെഞ്ചിൽ ആരുമറിയാറെന്നുമെന്നും വീലി നീർത്തിയ ോറും തീരത്തിൻ മണിമുത്തേ നീ വന്നാൽ ഇടനെഞ്ചിൽ തിരിയില്ലേ പ്രണയത്തിൻ ശ്രീരാഗം. പൊന്നിൽ സായം കാലം നിന്നിൽ മൗനം നീയുമ്പോൾ ഓരോ കനവും താനെ വിന്ദു താരങ്ങളായി. പെണ്ണേ എൻ ചേമന്തിപ്പൂവേ, എന്നാണ് നീ എൻ
വില്ലിൻ ഛായങ്ങൾ മധുമാസം തിരയുമ്പോൾ ഒഴിയിൽ നീ അണിയില്ലേ മോഹത്തിൻ മഞ്ചീരം ഏതോ കാണാൻ കാറ്റായില്ലേ മാറി മെല്ലെ ചായുമ്പോൾ നെഞ്ചിൽ നിന്നു താരമായും എന്നോ ബാത്റൂം ക്ലീനിങ്ങിന് വേറെ ആരെങ്കിലും വെച്ചായിരുന്നോ സാറേ? അല്ല ഞാൻ വേണമെങ്കിൽ. പ്ലീസ് മറന്നേക്ക് സാറേ, സാറെന്തോ ആളറിയാതെ എന്റെ ആൾക്കാരെ ഉപദ്രവിച്ചു. ആ ഒരു ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊക്കെ പോട്ടെ, പൊളിറ്റിക്സിൽ ഇതൊക്കെ സാധാരണമല്ലേ. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള രൂപം അങ്ങോട്ട് വാങ്ങിയിട്ട് എന്നോട് കോഓപ്പറേറ്റ് ചെയ്യുന്നേ. ഓക്കേ സാറിന് കുറച്ചുകൂടി മട്ടൺ കൊടുക്കടാ. കൊടുക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ? എന്താ സാർ ഇത്, നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയി. ഇനി നിങ്ങൾ എന്തെന്നാലും ഞാൻ കഴിക്കില്ലേ? അപ്പോ പണം കിട്ടിയ എന്ത് അപമാനമാണേലും നീ സഹിക്കും അല്ലേടാ നാണം കെട്ടവനെ. സൂര്യനാരായണ എഴുന്നേക്കട പട്ടി. എന്നോട് കോംപ്രമൈസ് ചെയ്യാനല്ലടാ അപമാനിക്കാനാ വിളിച്ചു വരുത്തിയത്. ഈ ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞാനിത് ചെയ്യുന്നത് ഇനി നീ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ അപമാനം ഓർത്ത് നീറി പുകയാൻ വേണ്ടിയാ. മാനം കെട്ടവനെ, എന്താടാ ഓടാ, കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാക്. പോലീസുകാരനെ നീ നോക്കിച്ചു ഓർത്തോ? ഓടാ, നിന്നെ പോലെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നീ ഇവിടുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പായുന്നത് ഞാൻ കാണിച്ചു തരാം. ഡേയ് പിടിച്ച് പടിക്ക് പുറത്താക്ക. അവൻ ആരാണെങ്കിൽ എനിക്ക് വേണം അവനെ. ഞാൻ അന്വേഷിക്കാം സാർ, പ്ലീസ് സാർ. പുതുതായി ചാർജ് എടുത്ത എ സി പി രത്നൻ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് സിഗരറ്റ് വലിച്ചത് ഒരു യുവാവ് എതിർത്തതിനെ തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിന് അധികാര ഗർവോടുകൂടിയുള്ള ഈ നടപടിക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. പോലീസോ ഇങ്ങനെ വേറെ നിന്ന് വിളവ് തിന്നാൻ തുടങ്ങിയ എന്ത് ചെയ്യും? തൊട്ടടുത്ത് സ്കൂൾ ബസ് ഉണ്ടായിരുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും
ആ സമയത്ത് എവിടുന്നോ വന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ പോലീസാണെന്നും പോലും നോക്കാതെ ഇടപെട്ടതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അവനാണ് സാറേ ആൺകുട്ടി. ഹലോ, ഞാൻ കമ്മീഷണറ. സർ, എന്താടോ ഈ കേൾക്കുന്നതൊക്കെ? സർ, അത് അപ്പോഴത്തെ ടെൻഷൻ. സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് ഈസ് ദിസ് രത്നൻ? യു നോ, താൻ ചെയ്യുന്ന വൃത്തിയോടിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഞാനാ. തന്നെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് കംപ്ലൈന്റ് കിട്ടുന്നുണ്ട്. 24 മണിക്കൂറിനും എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? അവനാണ് സാർ ആൺകുട്ടി. ആ പമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയ പയ്യനില്ലേ, അവൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു സാർ. അവനാ സൂര്യനാരായണന്റെ മരുമകനാണ്. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കൈയും കാലും നടുവും ഞാൻ തല്ലി ഓടിക്കാം. കൈയും കാലും തല്ലി ഓടിച്ചതുകൊണ്ട് മാത്രമൊന്നും എന്റെ നെഞ്ചിലിരിക്കുന്ന പക അടങ്ങില്ലടോ. ഞാൻ ഇനി വെക്കാൻ പോകുന്ന ഒരൊറ്റക്കെണിയിൽ ഈ സൂര്യനാരായണനും അവന്റെ മകളും മരുമകനും എല്ലാം ഒരേപോലെ വേണം പിടഞ്ഞു മരിക്കാൻ. ചേച്ചി, വാ ചേച്ചി, നമുക്ക് ചെസ് കളിക്കാം. ടൈം ഇല്ലടാ, വണ്ണിക്ക് ബിരിയാണി വേണോന്ന് പറഞ്ഞു, അതുണ്ടാക്കാം. നമ്മുടെ ബണ്ണിയുടെ കാര്യം തന്നെയാണോ ചേച്ചി പറയുന്നത്? വളിച്ച പിസയിൽ നിന്നോട് നടന്നവനാ. അതിനെ നിനക്ക് ചെസ് എന്താന്ന് അറിയോ? ചെസ് അറിയാവോന്നോ? വെക്കട മൂട്ടേ ബോർഡ്. തോറ്റെങ്ങാനും പോയ നിന്റെ തലക്കിട്ടേം കിടക്കും, പറഞ്ഞേക്കാം. നീ തോറ്റ് പോയ എനിക്ക് ഇഷ്ടമുള്ള അത്രയും തവണ നിന്നെ ഞാൻ വേലപ്പാ വേലപ്പാന്ന് വിളിക്കും. കളി ചെക്ക്, ഇപ്പൊ എന്തോ ചെയ്യും. നീ എന്നോട് സംസാരിക്കും, ഞാനാ കളിക്കുന്നത്. ഈ കളി ക്യാൻസൽ. ഏയ്, തന്നോട് ആരാ കളിക്കാൻ പറഞ്ഞേ? ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യ, അത് ക്യാൻസൽ ആയി. കളി കളി. ഇതെന്താ കുതിര ഇങ്ങനെ വെട്ടുന്നത്? അത് കുതിരയോട് എന്നെ ചോദിക്കും. നാണല്ലേടോ, ചെറിയ പിള്ളേരെ ചീറ്റിയാ നോക്കുന്നു. തോറ്റത് നീയാ, ഞാനാ ജയിച്ചത്, ഞാനാ ജയിച്ചത്. ക്ലാസ് എക്സ്റ്റെൻഡ് ആയാലും ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോണം. മധു, എന്ത് പറ്റി നിനക്ക്? മാം, അത് ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് ഓർത്ത് പോയതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല, നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചാ. നോട്ടീസ് ബോർഡ് നോക്കിയില്ലേ നീ? നീ ഒരു സബ്ജക്റ്റിന് ഫെയിലാണ്. നീ പാസ്സായി. പാസ്സായാലും ഫെയിലായാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിലല്ലേ. മധു, ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ വിന്നർ ആയിരുന്നു, എന്നിട്ട് ഇപ്പോഴോ ജസ്റ്റ് പാസ്. നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെമസ്റ്റർ. എത്ര കഷ്ടപ്പെട്ടാലും പാസ്സാകാൻ പ്രയാസമാണ്. നീ എക്സാമിൽ മാത്രം ശരിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. 5 മിനിറ്റ്സ് ഡോക്ടർ, എന്റെ അച്ഛൻ ഇപ്പൊ വരും. പ്ലീസ്.
ഇല്ല മോളെ അയാൾ വരില്ല എന്താന്ന് വെച്ചാ അയാൾ ഇതുവരെ ആയിട്ടും എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല മോളൊരു കാര്യം ഓർത്തു ആണുങ്ങളുടെ തലവിലാകാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം ഇല്ലെങ്കിൽ നമ്മളെന്നും ഭർത്താവിന്റെ അടിമയെ പോലെ കിടന്ന് അവരുടെ ആട്ടും തുപ്പും നേർക്കേണ്ടി വരും അമ്മ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചത് അതുകൊണ്ടാ നിന്റെ അച്ഛനോട് അമ്മ വഴക്കുണ്ടാക്കി നിന്നെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചത് ഞാൻ തിരിച്ചു വരും എന്നുള്ള വിശ്വാസമൊന്നും അമ്മയ്ക്കില്ല മോളെ ഇങ്ങനെയൊന്നും പറയരുത് എന്റെ മോള് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നിന്റെ പഠിത്തം പൂർത്തിയാക്കാൻ ഇരിക്കരുത് ഡോക്ടറാകണം മോളെ ആവില്ലേ ഡോക്ടർ അവിടെ അവിടെ ഡോക്ടർ അവിടെ ചൂടുണ്ടല്ലോ ഡോക്ടറെ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല ഈ വീട്ടിൽ ഇനി നീ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ പോയേക്കാം എന്നാ പോയിക്കോ നിന്റെ മുഖം പോലും ഇനി കണ്ടുപോകരുത് ഇറങ്ങി പോവാൻ ഇവിടെ ഈ മഴവിൽ കൂട്ടിൽ തല
ഞാനന്നു കഴുത്തിൽ ചാറ്റിലേ ഒന്നേ നീ അത് കാണാതെ ഇന്നെന്നിൽ നിന്നു മകന്നില്ലേ അണയുമോ പ്രിയ സഖി എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ അഴകേ കൺമണി നിൻ വിളി കേൾക്കാതെ ഞാൻ എങ്ങനെ രാവിൻ തിരി താഴ്ത്തും കണ്ണുകൾ നിറയും ഈ നേരം ഒന്നു തലോടാ കൊതിയാകും അണിയുമോ പ്രിയതമേ എൻ പ്രണയത്തിൽ സിന്ദൂരം അഴകേ നീ എന്നെ പിരിയല്ലേ ചേട്ടാ ടീ സ്പീഡിൽ ഓടിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ഫ്ലൈ ചെയ്യണം. ഏ മാസ്റ്റർ, എന്താ മാസ്റ്റർ, അവൻ പുതിയ പയ്യനല്ലേ, ഈ ബോംബൊക്കെ റിസ്ക് അല്ലേ? എന്താ ഡയറക്ടർ സാറേ, സിനിമ എന്ന് വെച്ചാലേ റിസ്കാ. ഷോട്ട് നന്നായിരുന്നല്ലേ സിനിമയും നന്നാകുള്ളൂ. അവൻ എന്തെങ്കിലും പറ്റിയ അത് പബ്ലിസിറ്റി അല്ലേ. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ ബണ്ണി, ഗുഡ് ലക്ക്. ഓക്കെ ബണ്ണി, അളിയ ബോംബ് കൊച്ചിട്ടുണ്ടാ, റിസ്ക് ആടാ, നീ ഇത് ചെയ്യണ്ടാ, നമുക്ക് പോവാടാ, പൈസ നമുക്ക് വേറെ എങ്ങനെയും ഉണ്ടാക്കാടാ. ഏയ് ഒന്നുമില്ലടാ, ഏതായാലും വന്നില്ലേ, ഒന്നും ഉണ്ടാവില്ല, വരുന്ന പോലെ വരട്ടെ. Dear students, I congratulate all of you for the successful completion of your medical course. This remarkable feat has been achieved for the first time in the college history by Miss Marumati. Next up, we invite Mr. Kiran to come to the dais. ണെന്ന് വിചാരിച്ചല്ലേ, പിന്നെ അന്ന് നീ എന്തിനാ അവനെ അപമാനിച്ചത്? ഇതുകൊണ്ട് ബന്നി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതെനിക്ക് കിട്ടില്ലെന്ന ഭയം, അവൻ കാണിക്കുന്ന സ്നേഹത്തിൽ ഞാൻ വീണുപോയേക്കുമോ എന്ന ഭയം, ഞാൻ ഈ ഗോൾഡ് മെഡൽ നേടിയതിലുള്ള സന്തോഷം കാണാൻ ബന്നിയില്ലാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. അപ്പോ നീ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടാൻ തന്നെ കാരണം ബന്നിയാണ്. നിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്തതെന്നറിയോ? ബണ്ണിയുടെ കണ്ടീഷൻ ഇപ്പൊ ഓക്കെയാണ്. നിന്നോട് ഇക്കാര്യം പറയരുതെന്ന് പറഞ്ഞിരുന്നു. സോറിഡി, ബണ്ണി നിന്നെ തിരക്ക് ഇവിടെ വന്നിരുന്നു. നിനക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് കരുതി നീ ഫ്ലാറ്റിലേക്ക് പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞു. Thank you.
ഹായ് മധു, താൻ ഇന്ന് എത്ര സന്തോഷവതിയായിരിക്കുമെന്ന് എനിക്കറിയാം. ആ സന്തോഷം കണ്ണുനിറയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എന്റെ മുഖം പോലും കാണണ്ടെന്ന് മധു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തിരികെ പോകുന്നു. അറിയാതെയാണെങ്കിലും അന്ന് ആ ലെറ്റർ തന്റെ നോട്ട്ബുക്കിൽ വെച്ച് ഞാനൊരു തെറ്റിയതു. ഫ്ളാറ്റിൽ വെച്ച് തന്റെ മനസ്സ് വേദനിപ്പിച്ച് വീണ്ടും ഞാൻ തെറ്റിയതു. തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതും എന്റെ തെറ്റു തന്നെയാണ്. ഇതെല്ലാം തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് തന്നോട് ഇത്രയേറെ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. സ്നേഹിക്കുന്നവർ എന്ത് ചോദിച്ചാലും അത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാ താൻ ചോദിച്ച ഡൈവോഴ്സ് പേപ്പർ പോലും ഞാൻ തരുന്നത്. ഞാൻ വിജയ സംസാരിക്കുന്നത്, ബണ്ണി ഇല്ല. നിനക്ക് ഇനിയും മതിയായില്ലേ? നീ കാരണം അവന് പഠിത്തം പോലും നഷ്ടപ്പെട്ടത്. ഒരു പ്രാവശ്യം ചത്ത് ജീവിച്ചത് അവൻ. ഇനിയെങ്കിലും അവനെ വെറുതെ വിട്ടൂടെ? ഇത്രയൊക്കെ ചെയ്തത് മതി. അവൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി. ഇപ്പൊ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ കണ്ടേക്കും. മെഡിക്കൽ കോളേജിന്നോ എടി സാവിത്രി, നീ പിന്നെയും ബിസിനസ് തുടങ്ങി അല്ലേ? ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ സാർ? സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞ് ഫോണിൽ ബിസിനസ് നടത്തിയാടി. നിന്റെ ഫോണായിട്ടാണോ ഇവിടെ അറിയത്തില്ല എന്ന് പറഞ്ഞത്? മിണ്ടിപ്പോരുത്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക സർ. കോൺവെക്കേഷൻ ആണ് ഞാൻ വരുന്നത് സർ, പ്ലീസ്. കോൺവെക്കേഷനോ? ഏതിലോട് ചെയ്തത്? ഒറ്റ രാത്രിക്ക് എത്രയാ നിന്റെ റേറ്റ്? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞോന്നോ? അങ്ങനാണെങ്കിൽ നിന്റെ ഭർത്താവായിരിക്കുമല്ലോ ബ്രോക്കർ. ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യടി? പറ, എന്ത് ചെയ്യ? ഞാൻ എന്ത് ചെയ്താലും പണം കൊടുക്കുന്ന പതിവേ എനിക്കല്ല. ഇവളുമാരുടെ ഫോട്ടോ എടുത്ത് എല്ലാ പത്രങ്ങളിലും കൊടുത്തേക്ക്. മധു ഫോൺ ചെയ്തിരുന്നു, നീ പോവാൻ വരട്ടെ. മധു ഫോൺ ചെയ്തു, അവള് വല്ലാത്ത ഫീലിംഗ് ആയിരുന്നാ. അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്.
അച്ഛനോടും ഭർത്താവിനോടും ചോദിക്കുക. നീ എന്റെ മോൾ അറസ്റ്റ് ചെയ്യാറായടാ. ഇപ്പൊ എങ്ങനുണ്ടടാ? ടൈമാടാ ടൈം. ദേ കണ്ടില്ലേ എന്റെ മോള് കിടക്കുന്നു, വ്യഭിചാര കുറ്റത്തിന് അകത്ത് കിടക്കുന്നത്. എടുത്തടാ. എടുത്തു സാർ. എന്റെ ദേഹത്ത് നീ കൈ വെക്കാടാ. നാളെ നേരം വിളിത്ത നിന്റെ ശവം പോലും ഞാൻ വെച്ചേക്കില്ല. അത് നാളെയല്ലേ, എന്നാൽ ഇന്ന് തന്നെ. വ്യഭിചാര കുറ്റത്തിന് പിടിയിലായ സൂര്യനാരായണന്റെ മകളുടെ ഫോട്ടോ സായാഹ്ന പത്രത്തിൽ. ഇന്നത്തോടെ നിന്റെ പേരും അഭിമാനവും നിന്റെ 4 ലക്ഷത്തിൽ പരം വോട്ടും എല്ലാം ഫിനിഷ്. സാർ ഇവിടെ മുഖം മറച്ചു പിടിക്കുന്നു. ഇല്ലടാ, നീ അത്ര ഈസി ആയി ചാകരുത്. അപമാനം കൊണ്ട് നീറ് നീറ് നരകിച്ച് ചാവണം. വാടാ വാ, കാണ നീ കാണ, നോക്ക് നോക്കടാ നിന്റെ ഭാര്യ. നിന്റെ ഭാര്യ റെയ്ഡിൽ പിടിച്ചതാടാ. നിന്റെ ഭാര്യ ഒരു വേശ്യ. Oh, God.
എന്താ നീ കാണിക്കുന്നത്? ചെയ്തെന്താന്നറിയോ സാർ? കേസാണ് വന്ന് അറസ്റ്റ് ചെയ്തു. എന്റെ പദ്മതി ആരെങ്കിലും ബദലിപ്പിച്ചാൽ ഞാൻ അവരെ കൊല്ലും സാർ. അത്രയ്ക്ക് ജീവനാ സാർ എനിക്ക് പദ്മതി. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ സാർ. I love you, mother! I love you! നീ അല്ലാതെ എനിക്ക് ആരുമില്ല മതി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മതി. ബന്നി വയ്ക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. Thank you.